എന്റെ വേളാങ്കണ്ണി മാതാവേ, പെണ്ണൊരു അടിപൊളി മാലാഖയാണല്ലോടാ. അത് പെണ്ണിന്റെ ട്വിൻ സിസ്റ്ററാ സോനിയ. ആണോ? അപ്പൊ പിന്നെ പെണ്ണെങ്ങനെ ഉണ്ടാവും? അപ്പഴേ സ്വപ്നം കാണുവാണോ? എറന്ന് പള്ളി എത്തി. അയ്യേ, ഇതാണോ അടിപൊളി? അത് അമ്മായിയാടാ. വേണ്ടേ, നിന്റെ മണവാളൻ അവിടെ കണ്ണും തള്ളി നിപ്പുണ്ട്. ഇതൊന്ന് പിടിച്ചേ, ചെന്നൊരു കുശലം പറയട്ടെ. സോണി, ഡോണ്ട് ബി ക്രേസി. ഇല്ലെന്നേ, ഓൺലി എ ഫോർമൽ ടോക്ക്. ആന്റി, കാരി ഓൺ. ഡു യു റിമെമ്പർ മീ? സോണിയ അല്ലേ? മൈ ജീസസ്, നല്ല ഓർമ്മ ശക്തിയാണല്ലോ. ഒരാളെ ഒറ്റ പ്രാവശ്യം പരിചയപ്പെട്ടാ മതി, ഞാൻ മറക്കില്ല. നാൻസിയുടെ ഭാഗ്യം. കീപ് ഇറ്റ് അപ്പ്. നീ ഇവിടെ നിൽക്കുകയാണോ? ഡാഡി, ഞാൻ വരുതേ. വിടരെ, സമയമായി, നമുക്ക് പള്ളിക്കകത്തേക്ക് നീങ്ങാ. ഓ അച്ചോ, ഗബ്രിയൽ അച്ചോ. ചേച്ചിയെ കെട്ടിക്കാൻ വന്നിട്ട് നീ എന്തിനാ കിടന്ന് വിളിച്ചു പോകുന്നേ? കൊയറ് തുടങ്ങാൻ ഇതുവരെ സന്നിധിൻ എത്തിയിട്ടില്ല. കയറോ? കയറ് കൊണ്ടാണോ ചെറുക്കൻ താല് കെട്ടത്? കയറല്ല, കൊയർ. കൊയർ പാട്ട് പാടാ സന്നിധിൻ എത്തിയിട്ടില്ലെന്ന്. എന്താ പിതാവേ, ആനക്കാരനവറാച്ചന്റെ വായിൽ നിൽക്കുന്ന പൊളിച്ച വചനാവനെന്നെ കേൾപ്പിച്ച് ഇറങ്ങുന്നാ തോന്നണേ? സമയത്തിന് എത്തണേ മോനെ എന്നും പറഞ്ഞ് ഞാൻ എന്റെ ബൈക്കും കൂടെ തയച്ചതാ. ചതിക്കുവോ? സന്നിധൻ വന്നു തോന്നണേ. ഈ വൈറ്റ് ആൻഡ് വൈറ്റ് സ്റ്റൈൽ ആയിട്ടുണ്ട്. താങ്ക് യു. എനിക്ക് ഇതുവരെ ഒരു മറുപടി തന്നില്ല. നമുക്ക് പിന്നെ സംസാരിക്കാം. പിന്നെ പിന്നെ എന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കാൻ ഒന്നും കരുതണ്ട, വിടില്ല ഞാൻ. നീ ഇതുവരെ എവിടെയായിരുന്നു? ഇന്നലെ ഒരു ഗാനമേള ഉണ്ടായിരുന്നു. ആനമേളയല്ല ഗാനമേള, എത്തിയപ്പോ വൈകി. അതിനുള്ള കാരണം എന്താണെന്നറിയോ? വിശദീകരണം ഒക്കെ പിന്നെ, നീ പെട്ടെന്ന് ഒന്ന് കൊയറടങ്ങോ. ിലേശൻ മരനെ സൃഷ്ടിച്ചു, അവനൊരു സഖിയുണ്ടായി, അവനൊരു തുണയുണ്ടായി. മാനവ സാക്ഷികളായ പാവനമംഗല്യം ആദേൻ വനികയിലേ ആദിമദമ്പതിമാർ. നമ്മൾ ദമ്പതിമാരാണെന്ന് എന്നാ മനസ്സിലായില്ല? എന്നെ കെട്ടുന്ന എന്നാണെന്ന്? പള്ളിപ്പാട്ടൊന്നും പോരാ, പാർട്ടിക്ക് നല്ല അടിപൊളി പാട്ട് വേണം. ദേ, വൈകിട്ട് എന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിലേ പരസ്യമായിട്ട് ഞാൻ നാണം കെടുത്തു. ചമ്പിക്കും.
വലിക്കു പൊന്ന് പീലിക്കു കണ്ണ് താഴത്തു പിന്ന് നീ എന്റെ പെണ്ണ് ഉദയം കണ്ടു നിൽക്കാം ഹൃദയം പങ്കുവെക്കാം മധുരം കൊണ്ടു കൂടാ തിലകം തിങ്കളാകും തിരുമൈ തങ്കമാകും അധരം പവിഴമാകും മകരും നിറയും കുളിരായി പടരൂ മയിലി നടനം നീ കവരൂ വനശ്രീ തൊഴുവൻ ഉഷസായി വിരിയൂ വളരും കലയാ വലുവായണയൂ കാലിക്കു പൊന്ന് പീലിക്കു കണ്ണ് താഴത്തു വിണ്ണ് നീ എന്റെ പെണ്ണ് ഇളവയിലൊടുത്തു വന്ന ഇതൽ വിരി വിരിഞ്ഞു നിന്ന ഇനിയൊരു മനസ്സ് തന്ന ഹോ എടി 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 ഒന്ന് അടങ്ങടി എന്തായാലും സംഭവിച്ചു പോയില്ലേ കൊടുത്ത ഗിസിനെ തിരിച്ചെടുക്കാൻ പറ്റുമോ കൊള്ളാം ആന്റി കേട്ടോ ഡാഡി ഒറ്റയാൾ അവളെ ഇങ്ങനെ വഷളാക്കുന്നത് പോട്ടെ മോളെ തള്ളയില്ലാത്ത കുഞ്ഞല്ലേ കുഞ്ഞ് ഞാനും അങ്ങനെ തന്നെയല്ലേ വളർന്നത് മമ്മി മരിച്ചു പോയതിന്റെ സെന്റിമെന്റ്സും പറഞ്ഞ് എന്ത് കാണിച്ചാലും പോട്ടെ പോട്ടെ എന്ന് വെച്ച് എല്ലാരും കൂടി പുന്നരിച്ചതിന്റെ ഫലവാ പീറ്റർ എന്നോട് ചോദിക്കുക നീ ഇതുപോലെ ആരെങ്കിലും കയറി കിസ് ചെയ്തിട്ടുണ്ടോ എന്ന് അയ്യേ എന്റെ തൊലി ഉരിഞ്ഞു പോയി ആഹാ തൊലി ഉരിയാനും മാത്രം ഞാൻ എന്താ പല സ്ട്രീക്കിംഗ് നടത്തിയോ കേട്ടോ ഡാഡി കോപ്രായം കാണിച്ചതും പോരാ ഇവിടെ ഇനി ബോംബെക്ക് വിടണ്ട അവിടെ വളർന്നതിന്റെ എല്ലാ വൃത്തികേടുകളും ഉണ്ട് അയ്യടാ ഇഷ്ടമുള്ള ഒരാളെ കിസ് ചെയ്യുന്നത് വൃത്തികേടാണോ സന്നിച്ചന് എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു മൈൻഡ് ചെയ്ത ഇവിടെ ആരെങ്കിലും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പരസ്യമായിട്ട് കിസ് ചെയ്തത് നീ ആര് മോണിക്ക ലെവൻസ്കിയോ ഓ ഇഷ്ടപ്പെടാൻ കണ്ട ഒരാള് ചണ്ണിച്ച് സണ്ണിച്ചിന് എന്താ കുഴപ്പം തന്തയും തള്ളയും ആരും അറിഞ്ഞൂടാത്ത ഡാഡി എന്തൊന്നും ഇണ്ടാത്ത മോളെ സോണി ആരോരും ഇല്ലാത്തൊരു അനാഥച്ചക്കനെ ആനക്കാട് നവറാച്ചന്റെ മരുമോനാക്കാന്ന് വെച്ചാൽ നാട്ടുകാരെന്ത് വിചാരിക്കും പോട്ടെ ഇവിടെ കിട്ടിയ പീറ്റർ എന്ത് വിചാരിക്കും ഏ നോക്കിയേ അവനേക്കാൾ പണവും പഠിപ്പും ഉള്ള നല്ല മിടിമിടുക്കനൊരു ചെറുക്കനെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരു പണച്ചാക്കിന് എന്റെ തലയെ കെട്ടി വെക്കാന്നൊന്നും വിചാരിക്കണ്ട വേണ്ടി നീ ഏത് തെണ്ടി വേണേലും കിസ് ചെയ്തോ പിന്നെ ഈ കിസ് ഒരു സൂചന മാത്രമാ ഒന്ന് പതുക്കെ പറയടി അപ്പുറത്ത് ആളുകൾ കേൾക്കും കേൾക്കട്ടെ എല്ലാരും കേൾക്കാൻ വേണ്ടിയാ പറയുന്നത് 24 മണിക്കൂറിനകം ഞങ്ങളുടെ മാരേജിനെ കുറിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ എന്നെ നിങ്ങൾക്ക് ശരിക്കറിയാലോ പഴയ പോലെ അവളെ വല്ല കുരുത്തക്കേടും കാണിക്കുവോടി കൊഴുവറ മോനെ നീ എന്റെ മകളുടെ അസ്ഥിയെ തന്നെ കേറി പിടിച്ചല്ലേ ഈ പിടിയും വലിയൊക്കെ പള്ളിക്കകത്താണോ ചേച്ചേ നാച്ച കേസായി പോയി അച്ഛനെ തലയെ കൈവച്ച് ആലോചിച്ചിട്ടിട്ട് ഒരു കാര്യമില്ല പിന്നെ ഞാനെന്താ തലയെ കുത്തിക്കണോ തന്നിച്ചനെ എങ്ങോട്ടെങ്കിലും മാറ്റണം അത് തന്നെ ഞാനും പറയുന്നത് ആനക്കാടന്റെ ഗുണ്ടകളുടെ കൈ കിട്ടിയാ പിന്നെ അവന്റെ പൊടി പോലും കാണത്തില്ല ഹലോ ആരേ അവറാച്ചനാ ആനക്കാടൻ എന്താ അവറാച്ച ഈ സണ്ണി എന്ന് പറയുന്നവനെ എവിടാ താമസിക്കുന്നേ സണ്ണിയോ ഏത് സണ്ണി ഓ നമ്മുടെ പാട്ടുകാരൻ സണ്ണിച്ചനോ അതെ ഗാന്ധിനഗർ കോളനിയിലാ എന്താ പറച്ച കാര്യം കാര്യമൊക്കെ പറയാച്ചു ആദ്യം ഞാൻ അവനെ ഒന്ന് നേരി കാണട്ടെ എന്തായാലും അച്ഛനൊന്ന് ഒരുങ്ങിയിരുന്നു അടുത്ത് തന്നെ ഒരു ചടങ്ങ് നടത്തേണ്ടി വരും ഏ ഹലോ 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 എന്താച്ചു എന്നോട് ഒരുങ്ങിയിരുന്നോളാൽ അടുത്ത് തന്നെ ഒരു ചടങ്ങ് നടത്തേണ്ടി വരുമെന്ന് സണ്ണീച്ചന്റെ അന്ത്യകുദാശയായിരിക്കും
എന്റെ കർത്താവേ, ഇതിപ്പോ മോങ്ങാലിൽ നിന്ന് ആയുടെ തലയിൽ തേങ്ങാ വീണെന്ന് വെറുതെ പോലായി. ഇവിടെ കെട്ടിക്കാൻ പെണ്ണുണ്ടെന്ന് തന്നോടാരാ പറഞ്ഞെ? ഈശ്വരൻ. ചിരിക്കണ്ട, ഈശ്വരൻ ഞങ്ങളുടെ കമ്പനിയിലെ ഡ്രൈവർ. ഓഹോ, അപ്പൊ കമ്പനി നടത്തുന്ന ആളാണല്ലേ? നടത്തുന്ന ഞാനല്ല, ഞാൻ അക്കൗണ്ടന്റാ. ഇപ്പം മനസ്സിലായി. ഇവിടുത്തെ പെമ്പിള്ളേരെ തട്ടിയെടുക്കാൻ മറ്റവള് മണവാള വേഷം കെട്ടി ചുവട്ടിരിക്കുകയാണല്ലേ? മറ്റവളോ? അയ്യോ പാവം. കേശവാ, ഭാർഗവാ, ഈ കുട്ടികളുടെ ബ്രദേഴ്സാണല്ലേ? അല്ലടാ ബോബോഴ്സാ. സത്യം പറയണം, ഞങ്ങളുടെ കമ്പനി പൊളിക്കാൻ ഏതോളം തന്നെ പറഞ്ഞു വിട്ടിരിക്കണം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ മനസ്സിലാക്കി. സ്ഥലം മാറിക്കോ. ചെമിക്ക് ചേച്ചി അറിഞ്ഞോണ്ടല്ലേ നീ ഓടിക്കോ. അവന്മാർ പുറകെ ഉണ്ട്. എന്താണ് ബൈക്ക് നിർത്തി കളഞ്ഞ? വണ്ടിയിൽ പെട്രോൾ തീർന്നു പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? പതുക്കെ മതിൽ കയറാം. ആ ബ്രോക്കർ പറഞ്ഞ വീട് നമ്പർ അത് തന്നെ ആയിരുന്നില്ലേ? നമ്പർ തന്നെ, പക്ഷെ പെണ്ണ് കാണേണ്ട ആള് മാത്രം അകത്ത് ചെന്നാ മതി എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ചെറിയൊരു ഡൗട്ട് അടിച്ചതാ. എന്തായാലും തഞ്ഞമ്പേട്ടന് ചാരിത്രം നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടല്ലോ. കിണക്കിന് പോയാ ഞാൻ അതങ്ങ് പോട്ടെ എന്ന് വെക്കും. നല്ല മണിമണി മൂളത്തെ പിള്ളേ, ഈ ചാരൊന്ന് കഴിയാളാ. നീ ഒരുത്തൻ അതിനെല്ലാം കാരണം. ആരാ തലശ്ശേരി കുഞ്ഞമ്പു? രണ്ടുപേരും കുഞ്ഞമ്പുമാരാണോ? അല്ല സാർ, ശരിക്കും തലശ്ശേരി കുഞ്ഞമ്പു ജയാണ്. ഞങ്ങളത് ചുരുക്കി തഞ്ഞമ്പു എന്ന് വിളിക്കും. എന്താ ഈ മുഖത്തൊക്കെ? പ്രകൃതി ചികിത്സയാ, ചാരൻ തേച്ചു വിട്ടിരിക്കുക. കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെ സാറേ ഒരു അവസരം പറ്റി പോയതാ. സത്യമായിട്ട് ഞങ്ങൾ അത്രക്കാരല്ല, പ്രത്യേകിച്ച് ഞാൻ. ഈ പെണ്ണാലോചന സാറേ, ഞാൻ വായി മനസ്സറിയാത്ത കാര്യങ്ങൾ അതൊക്കെ. വായും മനസ്സറിയാതാണോ പത്രത്തിൽ പരസ്യം? പത്രത്തിൽ പരസ്യം കൊടുക്കണ്ടെ. പേടിക്കണ്ട, ഞാൻ പൊന്നൻ. ഈ പരസ്യം കണ്ട് എന്റെ പെങ്ങൾക്ക് വേണ്ടി ആലോചിക്കാൻ വന്നത്. അപ്പോഴേ പറഞ്ഞല്ലോ പത്രത്തിൽ പരസ്യം കൊടുക്കാൻ. അപ്പൊ തഞ്ചുമേട്ടന് ആണ് കാണാൻ വന്നാണല്ലേ. എന്റെ പൊന്ന് സാറേ, ഇതെങ്ങനെയെങ്കിലും ഒന്ന് നടത്തി കൊടുക്കണം. ഒരു 100 പെണ്ണെങ്കിലും കണ്ടുണ്ടാവും. അത് നടക്കും നടക്കും വരുമ്പോഴേക്ക് ഏതെങ്കിലും പാര വരും, അത് ഒഴിയും. ഇപ്പൊ തന്നെ. ഇയാളാരാ? ഞങ്ങളുടെ കമ്പനിയിലെ ഡ്രൈവറാ. ഈ ചെറു വിദ്യാഭ്യാസം ഇല്ല. എക്സ്ക്യൂസ് മീ, പ്ലീസ് കം ഓൺ. ഈശ്വരനോട് കളിക്കണ്ടോ. എന്താ ഡ്രൈവർ എന്ന് പറഞ്ഞപ്പോ ഒരു പൊജ്ഞം. അതിനെന്താടാ, 45 വയസ്സിൽ ആറ്റു നോറ്റു വന്ന ഒരു കല്യാണക്കാരിയാലക്ക് ഞാൻ. എന്താ പ്രശ്നം? ഒന്നുമില്ല, പെണ്ണ് കാണാൻ എന്നാ വരേണ്ടതെന്ന് ചോദിക്കുകയായിരുന്നു. കാരണവന്മാരോട് ആലോചിച്ചിട്ട് വരേണ്ട ദിവസം ഞാൻ അറിയിക്കാം. ഏതായാലും നിങ്ങൾ അവർക്ക് ചേരും. ചേച്ചിക്കും 10-40 വയസ്സായി. 40 ഓക്കെ. സൈക്കിളിന് ആയാലും കുഴപ്പമില്ല, സഹിക്കാൻ പറ്റത്തൊന്നാണ് സാർ. നമുക്ക് ആലോചിക്കാം. അയ്യോ ദൈവമേ, ദേണ്ടാ പൊട്ടനച്ചൻ വരുന്നു. ഇയാളതിനെ ഇങ്ങോട്ട് വരുന്നത് എന്താണ്? ദൂതാസിനെ പോലെ കോലോ കിട്ടിരിക്കുന്നത് പൊട്ടെണ്ണത്തിന്. ഞാൻ വെറുതെ വിടുകയില്ല. ഇത്രയും വേഗം അച്ഛനെ അതറിഞ്ഞോ. ഓരോരുത്തന്മാർ കാണിച്ചു വെക്കുന്ന പോക്കരത്തിന് ബാക്കിയുള്ളവൻ ആയിരിക്കും പ്രതിയില്ലാത്തത്. ക്ഷമിക്കണോ, ഒരു അബദ്ധം പറ്റി പോയ. അതൊക്കെ ചെയ്യുമ്പോ ഓർക്കണമായിരുന്നു. എവിടെ ഗാനമേളക്ക് പോയി? ഗാനമേളക്കോ? ഗാനമേളക്ക് എവിടെ? ഇവിടെ ജിലേബി കച്ചവടം നടത്തുന്ന പറവാന ചേട്ടന്റെ വീട്ടില് കല്യാണത്തില്. കല്യാണപ്പാട്ടിന് പോകേണ്ടത് സമയം. അച്ഛൻ ദേവേദിക്കാരി സണ്ണിച്ചനോട് പറയരുത്. പറഞ്ഞത് അച്ഛൻ കേട്ടില്ല. ദേവി അത് സണ്ണിച്ചിനോട് ഇക്കാര്യം പറയരുത്. പറയാതിരുന്നിട്ട് എന്താ കാര്യം? അവന്മാരിപ്പൊ ഇങ്ങോട്ട് എത്തി. കൈ കിട്ടിയ ഒറ്റയെണ്ണത്തിന്റെ പൊടി ആർത്തിരിയും നേരം. മാനത്തെ മൺചരാതിൽ പൂവിരിയും
നേരം ഹൃദയം സ്വപ്നസാഗരം ആ നിറയും വീഞ്ഞുമായി ഇതാ നിലത്തീരം മാനത്തെ മഞ്ചരാതിൽ പൂവിരിയും നേരം പൂവിരിയും നേരം ണി അനുരാഗശലഭമായി ആരോലമാതാവണി അനുരാഗശലഭമായി നിൻ പ്രേമ കാവ്യമെഴുതാൻ കൊന്തൂവലൊന്നു തരുമോ നിൻ പ്രേമ കാവ്യമെഴുതാൻ കൊന്തൂവലൊന്നു തരുമോ ഇത മൂടുവിളം ഇതോടുമിളം താമരയിൽ തേൻ തുളുമ്പുമഴകേ എൻ നീരടിയിൽ ചിറകണിഞ്ഞു നിന്നതെന്തിനായി നീ ഇനിയും നിന്നതെന്തിനായി മാനത്തെ മഞ്ചരാതിൽ പൂവിരിയും നേരം കർത്താവേ അച്ഛോ ഈശോ മിശിയാക്കി സ്തുതിയായിരിക്കട്ടെ സ്തുതിയായിരിക്കട്ടെ എന്തോന്നാണ് ഇത് മാർവാടി പരിപാടി കഴിഞ്ഞിട്ട് അതിനു മുമ്പ് നിന്റെ പരിപാടി അവർ തീർക്കും ആര് ആര് ഈര് അയ്യോ അഡ്വാൻസ് ആനക്കാട് അപറാച്ചൻ ആരാണെന്നാ നിന്റെ വിചാരം തുണ്ടം തുണ്ടുമായി വെട്ടി നുറുക്കി പട്ടി കെട്ടുകൊടുക്കും അയാള് അതിനിപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന അച്ഛൻ പറയുന്നത് ഏ അതിന് ഞാൻ എന്ത് ചെയ്തെന്ന അച്ഛൻ പറയുന്നത് നീ എന്തിനാ ആ പെണ്ണിനെ കയറി ചുംബിക്കാൻ പോയത് ഞാനോ അവളല്ലേ അവള് ചുണ്ടുകൊണ്ട് വന്നപ്പോ നീ എന്തിനാ കവിള് കൊണ്ട് നിന്നത് ഓഹോ അത് കൊള്ളാലോ ഞാൻ വിചാരിച്ചോ അവളെന്നെ എങ്ങനെ കാണിക്കുന്നത് മുള്ളേ വീണാലും മുള്ളു വന്ന് പഴഞ്ചൊല്ലൊന്നും വേണ്ട ഞാനിപ്പോ എന്താ വേണ്ടേ നീ കമ്പനിയിൽ നിന്ന് വല്ല ട്രാൻസ്ഫർ ഓഫറ്റോ വാങ്ങി കണ്ണത്താദൂരത്തെ എവിടേക്കെങ്കിലും പൊയ്ക്കോ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്നെങ്കിലും കരുതി സമാധാനിക്കാലോ എനിക്ക് അവറാച്ചനെ കൂട്ടി വരുന്നത് വേഗം പോയി ഒളിച്ചോ ഒളിക്കാനോ എന്തിനെ തർക്കുത്തരം പറയാൻ കണ്ട നേരം വാടാ എന്നെ നീ ഇങ്ങോട്ട് പോകണം എന്ത് ഈശോയെ അയാളുടെ മുമ്പിലേക്ക് കയറിച്ചെന്ന് അച്ഛോ ഞാൻ പറഞ്ഞു എങ്ങ് കൊള്ളാതായി ഇങ്ങോട്ട് വാടാ കുലി എന്തായി കാണിക്കുന്നത് മിണ്ടിപ്പോകരുത് വേണ്ടാതെങ്കിലും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് എന്താ കാണിക്കുന്നോ പറയൂടെ എന്റെ കർത്താവേ എത്തിയോ ഈശോയെ തലവടി അങ്ങോട്ട് കേട്ട് അനങ്ങി പോരുത് പലതും പറഞ്ഞായിരുന്നോ കൊള്ളി ഞാൻ ഈശോ മിശിയാക്കി സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ അച്ഛനെന്താ കിതയ്ക്കുന്നേ ഓ അതൊന്നും പറയണ്ട ഒന്ന് ഒളിപ്പിക്കാൻ ഒളിപ്പിക്കാനോ അല്ല മുറിയിലെല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വെക്കായിരുന്നു നമുക്ക് പുറത്തോട്ടിരിക്കാം വേണ്ട അച്ഛോ അകത്തിരിക്കാം മാറ്റം അല്പം സീരിയസ് ആ അതെ സംഗതി മനസ്സിലായി സണ്ടിച്ചന്റെ കാര്യമല്ലേ അവൻ കാണിച്ചു മഹാ തെമാടത്തിലായി പോയി മൂടാ ഏശ്വരേ ആര് മൂടാൻ അവിടെയല്ല അവനോട് പറഞ്ഞ കാര്യം അവൻ ഇവിടെ വന്ന് പറ്റിപ്പോയി തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞപ്പോ വാ മൂടടാ ഇല്ലെങ്കിൽ കരളക്കുറ്റി അടിച്ചു പൊളിക്കുമെന്ന് ഞാൻ അവനോട് പറഞ്ഞു
അച്ചോ സോണി മോള് അവള് പാവാ എടാ പട്ടി അതെ ആ സന്ദിച്ച പട്ടി അല്ല തെറ്റ ഇല്ല അവളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എട്ടും പൊട്ടും തിരിയാത്ര കൊച്ചു കുഞ്ഞല്ലേ അവള് ഓ കൊലക്ക് കൊടുത്തേ നീ അടങ്ങൂ അടി അടി അല്ല അവനോട് ഓ അവനോട് പറഞ്ഞ കാര്യമാണല്ലേ അല്ലച്ചോ അവന്റെ ഭാഗത്തുനിന്ന് ഇല്ല ഒരു കുഴപ്പവും ഉണ്ടായില്ല ഈ ഇടവക കോമ്പൗണ്ടിനകത്ത് അവന് കാലെടുത്ത് കുത്തിയാൽ അവന്റെ മുട്ടുകാല് ഞാൻ തല്ലി കൊടുക്കും ഓ എന്റെ പൊന്നച്ചോ എന്റെ മകളെ സണ്ണിച്ചിനെ കൊണ്ട് കെട്ടിക്കാൻ ഞാൻ തീരുമാനിച്ചു എന്നാ പിന്നെ നേരത്തെ പറയാൻ തരായിരുന്നു അവറാച്ച അതെങ്ങനെ വെടിപെട്ടിക്ക് മുമ്പ് അച്ഛൻ തോക്കിനകത്ത് കയറിയില്ലേ അല്ല അച്ഛനാണല്ലോ അവന്റെ രക്ഷകർത്താവെന്ന് പറയുകയായിരുന്നു അതെ ഞാൻ തന്നെ അവന്റെ രക്ഷകർത്താവ് ഇങ്ങോട്ട് ഇറങ്ങി വാടാ ഓഹോ നീ ഇവിടെ ഉണ്ടായിരുന്നോ അത് പിന്നെ അവറാച്ച മരണത് കൊല്ലാനാണോ വളർത്താനാണോ എന്നറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ അവനെ സത്യം പറഞ്ഞാൽ ആദ്യം എനിക്ക് വിറഞ്ഞു കയറി വന്നതാ പിന്നെ സോണിമോടെ കാര്യം ഓർത്തപ്പോ ഞാൻ അങ്ങ് തണുത്തു വാശി പിടിച്ചാൽ അവള് വരാലോ ചാടിക്കേറി കൈടും കാലിനെ ഞരമ്പ് മുറിച്ചു കളയും ഒരുപാട് ലാളിച്ചു വളർത്തിയതാ പിന്നെ എന്റെ പെങ്ങളുടെ കൂടെ ബോംബെ വളർന്നത് കൊണ്ട് അല്പം ഫാഷനബിൾ ആയിപ്പോയി എന്നാലും അവളൊരു മാലാഖ അല്ലേ അച്ചോ പിന്നെ സംശയമുണ്ടോ നല്ല നീളം കൂടിയ ഒരു മാലാഖ ദേ തങ്കം കൊണ്ടൊരു സണ്ണിച്ചിനെ വേണമെന്ന് അവള് പറഞ്ഞാൽ നിന്റെ തൂക്കത്തിൽ ഒരെണ്ണം ഇപ്പൊ ഞാൻ ഉണ്ടാക്കി കൊടുക്കും എങ്കിൽ അതാ നല്ലത് പക്ഷെ അത് നടക്കില്ലല്ലോ അവിടെ മോഹം നീയായി പോയില്ലേ എടാ ഉവേ നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ പക്ഷെ നിന്നെ എനിക്ക് വേണം അങ്ങനെ ലേലം വിളിച്ച് കച്ചവടം ഉറപ്പിക്കാൻ ഞാൻ എന്താ നേരത്തെ കൊഴിയോ അച്ഛോ നീ ഇങ്ങോട്ട് വന്നേ പറഞ്ഞേ പിന്നെ പറയാതെ അയാള് പറഞ്ഞ അച്ഛൻ കേട്ടില്ലേ ഇറച്ചി വീട്ടുകാർ കാളയ്ക്കും പോത്തിന് വില ചോദിക്കുന്ന പോലെ പരിശുദ്ധാത്മാവ് പ്രളവായിട്ട് പറഞ്ഞു വരുമ്പോ വെടിവെച്ച് കൊന്ന് കരുവെച്ച് കൂട്ടാനാണോ അതിന്റെ ഭാവം എടാ ആനക്കാടൻ അവറാച്ചന്റെ മരുമകനാകാന്ന് പറയാ അതൊരു ഭാഗ്യമാ അങ്ങനെ സ്വന്തം വ്യക്തിത്വം കളഞ്ഞിട്ടൊരു ഭാഗ്യം എനിക്ക് വേണ്ടച്ചോ എടാ ഇതുകൊണ്ട് നിന്റെ വ്യക്തിത്വം കൂടത്തേ ഉള്ളൂ അല്ല നിനക്ക് എന്താ അവളോട് വെറുപ്പാണോ തോട്ടി പോലത്തെ പൊക്കവും മരങ്കേറിയ സ്വഭാവമൊക്കെ ആണെങ്കിലും എനിക്ക് അവളോട് വെറുപ്പൊന്നുമില്ല അപ്പൊ ഇഷ്ടമാണേ എങ്കിൽ പിന്നെ വാക്ക് കൊടുക്കാം അല്ലേ പക്ഷേ ബന്ധം ശരിയാവില്ല അച്ഛോ എനിക്ക് എന്റേതായിട്ടുള്ള ചില തീരുമാനങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് അഭിപ്രായം മാറ്റണ്ട നിന്റെ ഡിമാൻഡ്സ് അങ്ങോട്ട് പറഞ്ഞോ അങ്ങനെ ഡിമാൻഡ്സ് ഒന്നുമില്ല എപ്പോഴാ കല്യാണം നടത്തണമെന്ന് അവരാച്ചൻ അങ്ങോട്ട് തീരുമാനിച്ചാ ഇല്ലച്ചോ ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും കഴിയാതെ എനിക്ക് കല്യാണത്തെ കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല അപ്പൊ ഉടനെ തന്നെ നടത്താലോ ഉടനെ നടത്താനല്ല ഒരു വർഷം കഴിയാതെ കല്യാണത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല എന്ന് ഹലോ സ്വന്തമായിട്ട് ഒരു പിടി മണ്ണ് വാങ്ങി അതിനകത്തൊരു കൂര വെച്ചിട്ടേ ഞാൻ കല്യാണം കഴിക്കൂ കപ്പൽ പോലൊരു വീട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തിനാണാവേ എന്റെ പോക്ക് നിന്റെ കൂര പിന്നെ അവറാച്ചന്റെ ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ ഒരു ടൈറ്റാനിക് അല്ലയോ അതിലേക്ക് കയറി അങ്ങ് പുറത്താ പോരെ അത് ഇടിഞ്ഞു പൊളിഞ്ഞു മുങ്ങിപ്പോയില്ലേ അങ്ങനെ ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥനായി പെണ്ണുമ്പിലുള്ള ചെലവിൽ ഞണ്ണി ജീവിക്കാൻ സന്നിധിനെ കിട്ടില്ല മോനെ സന്നിച്ച വേണ്ടച്ചോ എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ ദോ നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ആമ്പിളാറായാലും ഇങ്ങനെ വേണം ഈ വീറും വാശിയും എനിക്കിഷ്ടമായി ഒന്നല്ല നിന്നെ പോലത്തെ മരുമോനെ കിട്ടാൻ 9 കൊല്ലം കാത്തിരിക്കാൻ പറഞ്ഞാലും അവറാച്ചൻ തയ്യാർ കൊടുക്കൈ എന്തോ നടക്കുന്ന മണിക്കൂർ നോക്കിയിരിക്കുന്നേ കൊടുക്കൈ 1 4 3 വാച്ച്മാൻ ഓ കോസ്റ്റ്യൂം ഡിസൈനർ സണ്ണിച്ചിന്റെ റൂം ഏതാ ഇതിലെ വലത്തേക്ക് എല്ലുമ്പോ ഇടത്തു വെച്ച് കാണുന്ന മുറിയാ താങ്ക് യു ഹായ് ഹായ് സണ്ണിച്ചനാന്ന് കരുതിയ ഞാൻ വല്ലതും പറ്റിയോ പറ്റിയില്ല പൊട്ടി എന്റെ കടിഞ്ഞാൻ പൊട്ടി ഡബിൾ ഡക്കറിന്റെ അടിയിൽ പെട്ട പോലെ ഞാൻ സോറി ട്ടോ സണ്ണിച്ചൻ എവിടെ അവ മോഡൽസിന്റെ കൂടെ കുഴഞ്ഞാടുക ആ ഹാളിൽ കാണുന്നു താങ്ക്സ് അങ്കിൾ പുറത്ത് കയറിയതോ സഹിക്കാം ഈ അങ്കിൾ എന്നുള്ള വിളിയാണ് അല്ല ഇപ്പൊ എന്തിനെ കുതിരക്കുട്ടി ഇങ്ങോട്ട് വന്നേ ആ സണ്ണിച്ചന്റെ പുറത്ത് കുതിര കയറാൻ തഞ്ചമ്പസാറന്റെ പെരുകിനെ കൂട്ടിലിട്ട പോലെ നടക്കണേ ഓൻ എത്തിയിട്ടിന്ന് സിനിമയ്ക്ക് പോക്കും മറ്റ് കലാപരിപാടികളൊന്നും നടക്കും തോന്നുന്നില്ല ആ കുതിരയുടെ കൂടെ തുള്ളിച്ചാടി നടക്കുമായിരിക്കും
ഒരു പെണ്ണിന്റെ കാറ്റുപോലിയൊക്കെ യോഗമില്ലാതെ കെട്ടുപ്രായം കഴിഞ്ഞ് ഒരുത്തൻ ഇവിടെ പുരനിറഞ്ഞു നിൽക്കണം എന്നുള്ള ചിന്ത പോലും ഓനില്ല. അസൂയ പാടില്ല, അതിനുള്ള സെറ്റപ്പ് അല്ലേ ഞാൻ ഉണ്ടാക്കിക്കണേ. യു ഡോണ്ട് വറി ബി ഹാപ്പി, അതിന് മുപ്പോൾ എത്തും. ആ എത്തും, കാത്തിരുന്നോ. നീ നോക്കിക്കോ, ആ എക്ഷി ഇന്ന് അവന്റെ ഇറച്ചിയും തിന്ന് ചോരയും നീര് ഊറ്റി കുടിച്ച് എല്ലും തോലും കൊടുത്തുവിടും ഒരു മുന്തയിലായി. അയ്യോ നൂറ്റൊന്ന് വീട് തണ്ടി മല കയറിക്കോളാന്ന് പഴനിക്കുള്ള വഴിപാടാ. സന്ധ്യ സമയത്ത് അവനോടോ മുന്തയും കൊണ്ട് തെണ്ടാൻ നടക്കുന്നത്. മനുഷ്യന് പേടിച്ചു പോയല്ലോ. പേടിക്കണ്ട മകനെ, വല്ലതും തരണം. വിട്ടോ, വേണ്ട വേണ്ട, എല്ലാവരും കൂടെ ചേർത്താ തന്നത്. പോ പോ പോ. ഓക്കെ മയിൽവാഹന, ഹരഹരോ. എങ്ങോട്ടാ ഈ നേരത്ത്? ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാ, സെക്കൻഡ് ഷോ കഴിഞ്ഞാൽ മടങ്ങി വരൂ. സിനിമയ്ക്ക് പോകുന്ന കൊള്ളാം, നട്ടപ്പാതിരക്ക് കയറി വന്ന് കഥകി തട്ടി ശബ്ദമുണ്ടാക്കരുത്. അപ്പുറത്തപ്പുറത്തൊക്കെ താമസിക്കുന്ന നല്ല കുടുംബങ്ങളാ. ഇല്ല തട്ടുന്നില്ല, അടുക്കള വാതിൽ തുറന്നിട്ടിട്ട് ലൈറ്റ് ആണ് ചൊറ. അടുക്കള വാതിലോ? ഞങ്ങളുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ടാവും. നട്ടപ്പാതിരക്ക് കയറി വരുന്ന ഗസ്റ്റ്? ഇത് അങ്ങനത്തെ ഒരു ഗസ്റ്റാ. മനസ്സിലായില്ല. നട്ടപ്പാതിരക്ക് അടുക്കള വെസ്റ്റ് കൂടി വരുന്നൊരു ഫീമെയിൽ കേസ്. നോക്കണേ, കണ്ണിക്കണ്ട അലവലാതെ പെണ്ണുങ്ങളെ കൊണ്ട് ഇതിനകത്തേക്ക് എങ്ങനെ വന്നാലുണ്ടല്ലോ. നിന്റെ ക്ഷമ പരീക്ഷിക്കരുത്, നീ ഒറ്റ കാരണക്കാരൻ. ഞാനോ? അതേടാ, നിന്റെ മറ്റവൾ എന്റെ പുറത്തേറി കുതിര കളിച്ചുകൊണ്ടല്ലേ എന്റെ കടിഞ്ഞാൻ പൊട്ടിയത്. നന്നായി പോയി, എന്റെ ഡ്രസ് എടുത്ത് ഇടലേ ഇടലേന്ന് പല വട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ. എന്റെ പകുതിപ്പിക്കും, കൺട്രോൾ പൊട്ടി നിക്ക. എങ്ങനെയും വളച്ചു വിട്ടില്ലെങ്കിൽ വല്ല കൊക്കയിൽ പോയി ചാടൂട്ടോ. ചാടട്ടെ, നിനക്ക് മാത്രം ഒരു പെണ്ണിന്റെ കൂടെ ആടിപ്പാടാ, ബാക്കിയുള്ളവർക്ക് ഒന്നും പാടില്ലല്ലേ. പോക്കൃതരം പറയരുത്, അവളെ ഞാൻ കെട്ടാൻ പോണ പെണ്ണ. എന്നാലും ഞങ്ങൾ കെട്ടാൻ പോണ പെണ്ണു. എന്റെ പൊന്നി സണ്ണി, നിങ്ങളുടെ വേഷം കിട്ടും ഇവിടെ നടക്കില്ല. അപ്പൊ നീ സമ്മതിക്കില്ലല്ലേ? ഉറപ്പാണോ? ഉറപ്പ്. എന്നാലും ഒരു സെക്കൻഡ് ഷോ കാണാൻ പോയെങ്കിലും സമ്മതിക്കട. ഹോട്ട് ഗേൾസ് ഇൻ പാരീസ് അഡൽസ് ഓൺലി പ്ലീസ്. ഓക്കേ. മറ്റേ കാര്യം, പേടിക്കേണ്ട ഒരു ഐഡിയ ഉണ്ട്. അടക്കള വശത്തെ കുറ്റിയിൽ ഒരു കമ്പി കെട്ടി പുറത്തേക്ക് ഇടുക, വരുമ്പോ നമുക്ക് വലിച്ചല്ലോ. ഞാൻ അടിയിന്ന് തള്ളിത്തരാം. മനസ്സിൽ വെച്ചാ മതി. നീ അനുഭവിക്കോടാ, അനുഭവിച്ചോളാം. രാത്രിക്ക് ഞണ്ണാമല്ലോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഉണ്ട്. പുളിച്ച് തൊഴുത് ഞണ്ണി കണ്ണടത്തി ചാഞ്ചിക്കോ. ഇന്ന് നീ പുറയിലത്തെ വാതിൽ തുറന്നിട്ടില്ലെങ്കിൽ നാളെ രാവിലെ തൂക്കിയിരിക്കുന്നതിന്റെ ശവമായിരിക്കും. നീ കടി കാണുന്നു. സഹിക്കാൻ പറ്റത്തുണ്ടോ? അയ്യേ ചെട്ടി, അയ്യേ. തൂങ്ങിച്ചത്തെ ശാന്തിയല്ലേ? എന്നെ രക്ഷിക്കണം. ഞാൻ അഞ്ജലി സണ്ണിച്ചനല്ലേ? അതെ. എന്നെ എങ്ങനെ അറിയാം? ഗസല് പാടാൻ വരുമ്പോ കണ്ടിട്ടുണ്ട്. ഓ, നിന്നെ ആരാ അവിടെ കൊണ്ടുവന്നത്? ദൈവേ തന്നെ രക്ഷിക്കണം. ചോദിച്ചേരില്ലേ നിന്നെ ആരാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ആ ഈശ്വരനും കുഞ്ഞമ്പൂ അല്ലേ? ആരും കൊണ്ടുവന്നതല്ല. പിന്നെ ഓടിക്കേറിയത് എന്തിന്? ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, എന്നെ രക്ഷിക്കണം, അല്ലെങ്കിൽ അവരെന്നെ കൊല്ലും. നീ ഇതൊരു ഉറങ്ങിയില്ലേ? ഞാൻ നല്ല ഉറക്കായിരുന്നു. ആഹാ, പുറത്ത് നല്ല ഇടിവെട്ടും കാറ്റും, നമുക്കിന്ന് വെളിയിൽ കിടക്കാം.
ഞങ്ങളെ തൊണ്ടി സേതം പിടിക്കാൻ. അല്ല, ഞാൻ നല്ല ഉറക്കമായിരുന്നു. ഈ കറണ്ട് പൈപ്പ് പെട്ടെന്ന് ഉഷ്ണം കാരണം. ഈ കാറ്റത്ത് ഉഷ്ണം ഐശ്വര്യമില്ലാത്ത നിന്റെ മനസ്സ് പോലെ തന്നെ സംഭവിച്ചു. എന്ത് സംഭവിച്ചു? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇയാളെന്നാക്ക് കരുനകന്ന്. നിനക്ക് സന്തോഷമായി? ഈ കാര്യം എന്താന്ന് വെച്ചാ പറ. കത്ത് തുട്ടിച്ച ഒരു കസ്തൂരി പെണ്ണിന് ആണുങ്ങൾ കൊച്ചുകൊണ്ട് പോയി. ആണുങ്ങൾ കൊച്ചുകൊണ്ട് പോയി. ഈ മുറിക്കകത്ത് കയറാൻ പറ്റില്ല. ഇത് തന്റെ മുറിയല്ലല്ലോ, ഇത് ഞങ്ങളുടെ മുറിയല്ലേ. ആരുടെ മുറിയാണെങ്കിലും ശരി, ഇന്നാളത്തെ പോലെ വെള്ളം അടിച്ച് ഛർദ്ദിച്ചാ പിന്നെ നാറിയിട്ട് ഇതിനകത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. വേണമെങ്കിൽ ടെറസിൽ പോയി കിടന്നോ. ടെറസിൽ തന്നെ ഓഫീസിൽ ചെറിയൊരു കുളണ്ടറായിരിക്കും, ഞാൻ വലിയൊരു ഡ്രൈവറായിരിക്കും. പക്ഷെ ഇവിടെ എല്ലാരും സമാസമം. ഈശ്വര ഞാൻ പറയുന്നത് താനൊന്നും പറയണ്ടോ? ഈശ്വരനോട് ഈ മുറിയിൽ കാണുന്ന പറയാൻ ഒരിക്കലും. ഞങ്ങളുടെ മുറി കേറി ഞങ്ങളോട് കേറിയിരുന്നു. എന്തി കാണേ? അയ്യോ, കൊടുക്കൈ കൊച്ചു കളാ, മിണ്ടാപൂച്ച കലോടിക്കുന്ന കേട്ടിട്ടുള്ളൂ. ഈശ്വര നീ വിചാരിക്കുന്ന പോലെ അല്ല. അല്ല, ഇത് അതിനേക്കാൾ സൂപ്പർ പീസ. ഇതെവിടുന്നു പിറ്റേ? എനിക്ക് അവളെ തൊട്ടുപോരുത്. തൊട്ടാലല്ലാടാ അടിച്ച് കറഞ്ഞ മുളിക്കും. ഓ അത് ശരി. അപ്പൊ ഒറ്റയ്ക്ക് ഒത്തുക്കാനുള്ള പരിപാടിയാണല്ലേ? ആർക്ക് ഒതുക്കാനും ബതുക്കാനും ഉള്ളതല്ല ഇവള്. എവിടെ നിന്ന് ഓടിക്കറി വന്നൊരു പാവാ? പാവാണെ, നമുക്കൊരു വെച്ചൂർ പശുവിനെ മേടിച്ചു കൊടുക്കല്ലേ? ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ അവിടെ ചവിട്ടിയതറിയോ? ഒരു പുണ്യാളത്തെ വന്നേക്കാണോ? അറിയാതെ കൊണ്ടുവരാ. ഒരു പെണ്ണിനെ ഒതുക്കത്തി കിട്ടിയപ്പോ നീ ഫ്രണ്ട്സിനെ മറന്ന് സെൽഫിഷ് അല്ലേടാ? കുഞ്ഞമ്പു ചേട്ടാ, ഞാൻ പറയുന്ന ഒന്ന് പോടാ സെൽഫിഷ്. എന്നവർക്ക് വിട്ടുകൊടുക്കല്ലേ? എന്താ എന്റെ ഉപദ്രവം? വെച്ച് നോക്കൂ കുട്ടിയെ, കുറെ മുട്ടാളന്മാർ ഒന്ന് വീടുകൾ അടിച്ചു പൊളിക്കണോ? ഇവന്മാരോടൊന്ന് ചോദിക്കാൻ പറഞ്ഞ ആരുമില്ല ഇവിടെ. എന്താ കാര്യമെന്ന്? ഏതോ രത്തമ്പായുടെ ഭാര്യ ആരോ തട്ടിക്കൊണ്ട് വന്നതോ ഇവിടെ കണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ വീട് വിടാത്ത കയറി തല്ല. അവളുടെ ദേഹം മുഴുവൻ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞോ? അവള് നല്ല നീളത്തിൽ പൊക്കത്തി ഹൈറ്റിലാണോ? അതെ, അവള് തന്നെ. അവൾ എവിടെയുണ്ട്? കൈവശോ ഞങ്ങളല്ല അവളെ ഒളിപ്പിച്ചേ. എന്നെ തൊട്ട തല തറയിലുള്ളും തലശ്ശേരിക്കാരനാ ഞാൻ. പെണ്ണതേ ആ നേരെ കാണുന്ന വീട്ടിലുണ്ട്. ഇപ്പോഴങ്ങോട്ട് പോണ്ട, സണ്ണിയുടെ കാമുകിയ. ആര്? എത്തമ്പായിയുടെ ഭാര്യയെ തട്ടിക്കൊണ്ട് വരാൻ മാത്രം ചങ്കുറപ്പുള്ള ഏതോലാ ഈ കോളനിയിൽ. ഞാൻ ആരെ തട്ടിക്കൊണ്ടിട്ടില്ല, അവളായിട്ട് ഓടി വന്ന് കയറിയതാ. എങ്കിലും അവളെ ഇറക്കി വിടണം ഇങ്ങോട്ട്. അവളെ ഇറങ്ങി വരണേ കൊണ്ടുപോയിക്കോ, അല്ലാണ്ട് ബലം പ്രയോഗിച്ച് കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല. എന്താ സണ്ജയ് പറയണേ? അവൾ നിന്റെ ആരാ? എന്റെ ആരുമല്ല, പക്ഷെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് തൊഴുതു പിടിച്ചിരിക്കുന്ന ഒരു കുട്ടിയെ വല്ലവന്റെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കാൻ എന്നെ കിട്ടില്ല. ഇവനോട് തർക്കിച്ചിട്ട് കാര്യമില്ല, ഇറക്കിക്കൊണ്ട് വാ. അവളെ അവളുടെ ഇഷ്ടമില്ലാതെ അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ആരും ഇല്ലേ കുട്ടിയെ രക്ഷപ്പെടുത്താൻ? നല്ല കാര്യമാ എന്നാ തോന്നുന്നു. കാണിച്ച് തമ്മടിച്ചരാണെങ്കിലും കണ്ണിച്ച് നമ്മുടെ ഫ്രണ്ടാ. Thank you.
കാണിച്ച സോറി മിണ്ടരുത് അവനെ തല്ലണ എന്തിനാ ഈ തോന്നിയസൊക്കെ കാണിച്ചിട്ട് ചേച്ചിക്ക് സമാധാനമായല്ലോ കുടുംബമായിട്ട് താമസിക്കുന്നവർക്ക് മാത്രമേ വീട് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇപ്പൊ മനസ്സിലായോ കണ്ടവന്റെ ഭാര്യ തട്ടിക്കൊണ്ടു മുറി കയറ്റ ഇവൻ കാണിച്ച പോക്കിട്ടതിന് ബാക്കിയുള്ളവരും കൂടെ തല്ലുകൊണ്ടത് സണ്ണി സ്വന്തം മോനെ പോലെ എന്നിനെ കരുതിയത് ഇത്രയും വേണ്ടിയിരുന്നില്ല എന്ത് കാഴ്ച കാണാൻ എല്ലാരും നോക്കി നിക്കണേ പോയി ഉറങ്ങിക്കൂടെ ചെല്ലെ എന്താണ് കേട്ടത് അത് ഫാദർ ഞാൻ വിശദീകരണം ഒന്നും വേണ്ട നീ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം പക്ഷെ ഈ നാട് മുഴുവൻ നാറിയില്ലേ ഞാൻ ആ കുരിശുപള്ളി വരെ വന്നതാ അവിടുന്ന് അറിഞ്ഞു ഇവിടുത്തെ അറിയും ബഹളമൊക്കെ ഇതിനെല്ലാം കാരണക്കാരൻ ഞങ്ങളാ ഞങ്ങൾ ഇവനെ തെറ്റിദ്ധരിച്ചു ഞങ്ങളോട് ക്ഷമിക്കണോ വെച്ചോ ക്ഷമിക്കണോന്നോ ഞാൻ ക്ഷമിച്ചിട്ട് എന്താ കാര്യം നാളെ നടക്കാൻ പോകുന്ന പുകൽ എന്താണെന്ന് നിനക്കറിയോ എന്ത് പുകല് നീ ഇല്ലെങ്കിൽ ചത്തകളയുമെന്നും പറഞ്ഞ് നടക്കുന്ന ഒരു പെണ്ണില്ലേ സോണിയ അവൾ ഇതറിയുമ്പോൾ ഉണ്ടാകുന്ന പുകല് പെണ്ണിനെ രാത്രിയിൽ വീട്ടിൽ വിളിച്ച് കയറ്റാനും മാത്രം ചീപ്പല്ല സണ്ണിച്ചനെന്ന് സണ്ണിച്ചന്റെ കൂടെ വേറെ ഒരു പെണ്ണിന്റെയും പേര് ചേർത്ത് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല സണ്ണിച്ചൻ എന്റേത് മാത്രം സോണിയയുടെ മാത്രം ഇത് നിങ്ങളുടെ പുതിയ ഹോട്ടലല്ലേ എന്താ ഇവിടെ ഒരു കേസ് ജയിച്ചതിന്റെ പാർട്ടിയാ സണ്ണിച്ചനെയും കൂട്ടി വരാൻ ഡാഡി പറഞ്ഞു ഞാനേ അവളെ ഒരിടം വരെ പറഞ്ഞയച്ചിരിക്കാഡി ആളെ കൊണ്ടുവന്നിട്ടുണ്ട് എവിടെയും തപ്പി എടുത്തു ഈ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും എനിക്ക് കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റില്ല സോണിയ ഹായ് Where are you? That's a secret. Okay. Sony, we heard about your marriage. Is it true? Yeah. Aravaran. That's a suspense. Pinne, ഞങ്ങളൊക്കെ ഈ പ്രായം കഴിഞ്ഞാ വന്നത് എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അത് ഗോപ്യമായിട്ട് വേണം അങ്ങനെയാ മിടുക്കന്മാരെ ഞാൻ എന്ത് ചെയ്യുന്ന വായും മനസ്സറിയാത്ത കാര്യ ആ പെണ്ണ് ആരാണെന്ന് പോലും എനിക്കറിയില്ല ഓക്കെ സമ്മതിച്ചിരിക്കുന്നു പക്ഷെ ഇനി ഇങ്ങനെ വല്ലതും ഉണ്ടായാൽ എനിക്കും എന്റെ മൂക്കുവാ ചീത്തപ്പേര് ഇനി അതുണ്ടാവരുത് അപ്പൊ എന്താ വേണ്ടത് ബ്രാൻഡി വിസ്കി ഞാൻ കഴിക്കാറില്ല ഏയ് ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട ഇത് വിദേശീയം പറഞ്ഞ് ഇവിടെ കിട്ടുന്ന അണ്ടന് കടകൂടണമെന്നും അല്ല ഒറിജിനൽ സായി അതുകൊണ്ടല്ല എനിക്കൊന്നും ശീലമില്ലാത്തോണ്ട ശരി എന്നാ പിന്നെ വിളിപ്പിച്ച കാര്യത്തിലോട്ട് കടക്കാം എന്താ അത് ഞാൻ പരസ്യമായിട്ട് പറയുമ്പോൾ താൻ കേട്ടാ മതി എന്റെ മകൾ ആവശ്യപ്രകാരം ഞാൻ ചെയ്യാൻ പോകുന്ന രാജകീയ പ്രഖ്യാപനം ഏ റോയൽ അനൗൺസ്മെന്റ് കം ഓൺ ഫോളോ മീ കം ഓൺ കം ഓൺ ഫ്രണ്ട്സ് കം ഓൺ സൈലൻസ് സൈലൻസ് ഒന്ന് ശ്രദ്ധിക്കണേ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ സന്തോഷം നിറഞ്ഞ ഈ അവസരത്തിൽ ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു മിസ്റ്റർ മിസ്റ്റർ സണ്ണിച്ചൻ പാട്ടുകാരൻ സണ്ണിച്ചനെ പരിചയപ്പെടുത്താൻ എന്തിരിക്കുന്നു ഗബീലച്ചന്റെ വളർത്തുപുത്രനല്ലേ ആയിരിക്കാം പക്ഷെ ഇപ്പോൾ എന്റെ മകൾ സോണി വാങ്ങിരിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനാണ് എന്റെ ഭാവി മരുമകനാണ് മൈ സണ്ണില്ലോ മിസ്റ്റർ സണ്ണിച്ചൻ ഇതൊരു മഹാത്യാഗം തന്നെയാ അവറാച്ച വെറും ഒരു അനാഥ പയ്യന് കോടീശ്വരനായ അവറാച്ചന്റെ മകളെ കെട്ടിച്ചു കൊടുക്കാന്ന് വെച്ചാൽ ഫാന്റാസ്റ്റിക് എന്റെ അമ്മായി അച്ഛൻ ആയതുകൊണ്ട് പറയല്ല അതാണ് അവറാച്ച കൈ യു ആർ വെരി ലക്കി ഇനിയിപ്പൊ ആരെങ്കിലും ചോദിച്ചാ പറയാൻ നിനക്കൊരു അഡ്രസ് ആയില്ലേ സണ്ണില്ല പാനക്കാട് അവറാച്ചൻ Thank you.
പോകരുത് പ്ലീസ്. വേണ്ട സോണിയ, ചേരേണ്ടത് ചേരാവൂ. ഞാൻ ഒരിക്കലും സോണിയക്ക് ചേർന്ന ആളല്ല. ലീവ് മീ അലോൺ. വെളിവില്ലാതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് കരുതി. പീറ്റർ പറഞ്ഞ ശരിയാ, സ്വന്തം എന്ന് പറയാൻ ഒരു അഡ്രസ് പോലും ഇല്ലാത്തവനാ ഞാൻ. വെറും സണ്ണി, അതിന്റെ കൂടെ ചേർക്കാൻ തന്തയുടെയോ തറവാടിന്റെയോ ഒന്നും പേര് പോലും അറിയാൻ പാടില്ലാത്തൊരു തെണ്ടി. നോ സണ്ണിച്ച പ്ലീസ്, ഒരു പണക്കാരന്റെ മോളായി ഞാൻ ജനിച്ചു പോയത് എന്റെ കുറ്റമാണോ? എങ്കി എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വരാം. സണ്ണിച്ചൻ വിളിക്കുന്ന ഏത് കൂരയിലേക്കും വരാം. എന്ത് കഷ്ടപ്പാട് സഹിക്കാം. എന്നെ വേണ്ടെന്ന് വെക്കരുത്. Because I love you. I need you. I can't live without you. It's okay. ഞാൻ പോട്ടെ. പേര് ജാനകി. ആ ഓടിക്കേറി വന്ന പെണ്ണിന്റെ അമ്മയാന്നാ പറയണേ. കൊറേ നേരെ കാത്തുക്കുണു. ഇതാ ഇതാ സണ്ണിച്ചൻ. എന്താ കാര്യം എന്ന് വെച്ചാ പറഞ്ഞു, സ്ഥലം കാര്യമാക്കാൻ നോക്ക്. എന്താ വന്നത്? മോൻ എന്റെ കൂടെ ഒന്ന് വരണം. കൂടെ വരണോ? എങ്ങോട്ട്? എന്റെ മോള് കരുണാലയ ഹോസ്പിറ്റലാ. മോനൊന്ന് വന്ന് കണ്ട, അവളുടെ അസുഖത്തിന് ആശ്വാസം കിട്ടുന്ന ഡോക്ടർ പറഞ്ഞത്. ആശ്വാസം കിട്ടാൻ ഇയാൾ എന്താ ഓക്സിജൻ സിലിണ്ടർ? ഈശ്വരൻ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതെല്ലാം ഡോക്ടർ പറഞ്ഞോളാന്ന് പറഞ്ഞു. മോനൊന്ന് അവിടം വരെ വരണം. എന്നോടൊന്നും തോന്നരുത്, എനിക്ക് വരാൻ പറ്റില്ല. ഒരിക്കലും ആ പെണ്ണ് ഇവിടെ വന്ന് കയറിയതിന്റെ നാണക്കേട് കാരണം തലപൊക്കി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങള്. ദയവേ തന്നെ ബുദ്ധിമുട്ടിക്കരുത്, നിങ്ങൾ പോണം. അതല്ല മോനെ, മോനെ. അതെ, ഞങ്ങളിവിടെ കല്യാണപ്രായം കഴിഞ്ഞവരും കഴിയോത്തരായിട്ട് രണ്ടു മൂന്ന് ആണുങ്ങൾ അന്തസ്സായിട്ട് ജീവിക്കുന്ന സ്ഥലാ. നിങ്ങളുടെ മോള് വന്നത് കൊളാക്കി. ഇനി നിങ്ങളും കൂടി നിന്ന് കൂടുതൽ വഷളാക്കരുത്. അതല്ല, ഒരേ ഒരു തവണ എന്റെ മോളെ വന്നു കാണാൻ പറയൂ. തന്നിച്ചില്ലല്ലോ പറഞ്ഞ പറ്റില്ലെന്ന്. തലമുട് തലമുട്. വീണ്ടും തല്ലുവിളിക്കാൻ വന്നിരിക്ക. അവരുടെ മകള് കരുണാലയത്തിലാണെന്നല്ലേ പറഞ്ഞത്? അതെ, കരുണാലയം എന്ന് പറയുന്ന ഒരു മെന്റൽ ഹോസ്പിറ്റലാ. എന്റെ പല ദൈവങ്ങളെ, ആ പെണ്ണിന് വട്ടായോ? എന്തായി കണ്ടോ? എന്തു പറഞ്ഞു? വരില്ല. എന്റെ മോളെ രക്ഷിക്കാൻ ആരും വരില്ല. വിവരങ്ങളൊക്കെ പറഞ്ഞില്ലേ? പറഞ്ഞു. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഞാൻ പറഞ്ഞൊന്നും നീ കേട്ടില്ലേ? ഇങ്ങനെ ഒന്നും മിണ്ടാതെ റവേക്കെ വായിച്ചോണ്ടിരുന്നാൽ എങ്ങനെയാ ഡോക്ടർ സാമുവിനോട് ഞാൻ എന്നാ പറയണ്ടേ? വരാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്ക്. ആ എന്നാ വേഗം ചെല്ലേ. ഓ, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്കാനാ പറഞ്ഞത്? എല്ലാം ഒന്ന് പെയ്തൊഴിഞ്ഞ് ശാന്തമായിരിക്കുക. ഇനിയും ഞാൻ ആ പെണ്ണിനെ കാണാൻ പോയിരുന്ന സോണി എങ്ങനെ അറിഞ്ഞ? വേണ്ട, എന്തിനാ വെറുതെ? അതൊരു ചെന്തയെ കൊട്ടി എഴുന്നള്ളിച്ചോണ്ടല്ലോ അങ്ങോട്ട് പോണത്. ഒന്ന് കാണുക പോരുക അത്രയേ വേണ്ടു. നിന്റെ പ്രസൻസ് എന്തോ ട്രീറ്റ്മെന്റ് നടത്താനുണ്ടെന്നാ ഡോക്ടർ സാമുൽ പറയണത്. വേറെ ഏതെങ്കിലും ഡോക്ടറായിരുന്നെങ്കിൽ ഞാൻ ഒരു ഒഴിവ് പറഞ്ഞേനെ, പക്ഷേ ഡോക്ടർ സാമുൽ അങ്ങനത്തെ ആളല്ല. എന്റെ പ്രസൻസിൽ എന്ത് ട്രീറ്റ്മെന്റ്? ഞാനും ആ കുട്ടിയുമായിട്ട് എന്താ ബന്ധം? അതെനിക്കും മനസ്സിലാകാത്ത കാര്യമാണ്. പക്ഷേ മനുഷ്യന്റെ മനസ്സിന്റെ കാര്യമല്ലേ, ആരുടെ മനസ്സ് എപ്പോഴാണ് താളം തെറ്റുന്നതെന്ന് ആർക്കെങ്കിലും അറിയാൻ പറ്റൂ? എന്റെ മോനൊന്ന് ചെല്ലേ. ചേട്ടായി, എത്രയായി? 45. തന്റെ വയസ്സല്ലേ ചോദിച്ചു, 30 കൊടുത്താ മതി. 30 രൂപയ്ക്ക് വല്ല കൈവണ്ടി വരും. പോക്കിരുത്തനം പറയരുത്, കൊറേ നാള് ഞാനിതിട്ടാ. ഈശ്വര പോട്ടടാ. എന്ത് പോട്ടെ, തന്നിച്ചിനെ പോലെ ഇവരൊക്കെ ചീത്തയാക്കണേ. ഇതാണ് വട്ടന്മാരുടെ ഓട്ടത്തിന് ആരും വരാത്തത്. വട്ടന്മാരോ? ആരുദ്ദേശിച്ച അയാൾ അങ്ങനെ പറഞ്ഞേ? എന്തായാലും ഞങ്ങളെ രണ്ടുപേരും ഉദ്ദേശിച്ചല്ല. എന്തിയല്ലേ, ഞാൻ കാത്തിരിക്കുന്നു. വരൂ, എന്താ നിക്കണേ? വരൂ. ഞങ്ങക്ക് മനസ്സിലായില്ല. ഞാൻ ഇവിടുത്തെ ഡോക്ടറാണ് സാമു. അസുഖമുള്ള എല്ലാരും ഇങ്ങനെ തന്നെയാ പറയുന്നത്. കയ്യിലിരിക്കുന്ന കട്ടിയുടെ സാധനമല്ലേ, അല്ല ഓപ്പറേഷൻ ഉള്ളത്? ഏ പേടിക്കണ്ട, ഞാൻ ഇവിടുത്തെ ഡോക്ടറും തോട്ടക്കാരും ഒക്കെയാണ്. ഇവിടുത്തെ അലക്കുകാരനും തോട്ടിയും ഒക്കെ സാറ് തന്നെയാണോ? ആവശ്യം വന്നാൽ അത് ചെയ്യാനും ഒട്ടും മടിയില്ല. സേവനത്തിൽ ഇറങ്ങിയ ഈഗോക്ക് സ്ഥാനമില്ല. അതെ, സണ്ണിച്ചനെ എനിക്കറിയാം. ആ വെളിച്ചപ്പാടിനെ എല്ലാരും അറിയും, പക്ഷെ വെളിച്ചണ്ടേ ആരും അറിയില്ല. ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ. ഇയാൾക്ക് മാത്രമല്ല, ഇയാൾക്കും. കബോൾ
ആരാ വന്നിരിക്കണ നോക്ക്. നിന്റെ സന്നിധ്യ വന്നിരിക്കണു. ഇതല്ലേ നിന്റെ സന്നിധ്യ? നോക്കിയേ, നിന്റെ സന്നിധ്യം നിന്നെ ഇനി ആർക്കും വിട്ടുകൊടുക്കില്ല. എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവോ? എപ്പോഴും ഉണ്ടാവും. അഞ്ജലി വിട്ടിന് സന്നിധ്യൻ എങ്ങും പോകില്ല. ഞങ്ങളെ തല്ലിക്കാൻ വേണ്ടി മനഃപൂർവ്വം അറേഞ്ച് ചെയ്ത് നിർത്തിയിരുന്നു. ഇതൊന്നും ആയിട്ടില്ല, തുടങ്ങിയിട്ടുള്ളൂ. പ്ലീസ് ഇനി കിട്ടാൻ പോടുള്ളൂ. എന്നെ വിട്ടു പോലെ ഇവരെല്ലാം കൂടി എന്നെ കൊല്ലും. ഇല്ല, പോവില്ല. അഞ്ജലി വിട്ട് സണ്ണിച്ച നീ എവിടെയും പോവില്ല. ഡോക്ടറങ്കളല്ലേ പറയുന്നത്. പക്ഷെ സണ്ണിച്ചൻ പറയണ പോലെ മൂള് മരുന്നുകളൊക്കെ കഴിക്കണം. കഴിക്കണോ സണ്ണിച്ച? കഴിക്കണം, കഴിക്കാം. ആ ഇഞ്ചക്ഷൻ എടുക്കുമ്പോ ബഹളം വയ്ക്കാൻ പാടില്ല. ശരി. ആ സിസ്റ്റർ, സംഗതി ഏതാണ്ട് ഒതുങ്ങി എന്നാണ് തോന്നുന്നത്. ഇവനാര് ഭ്രാന്ത് മാറ്റുന്ന കാമദേവനോ? പതുക്കെ പറ, എപ്പ വേണമെങ്കിലും ഇളകാം. മോനെ, മോന് 100 പുണ്യം കിട്ടും. മറക്കില്ല, ഇതേ ഒരിക്കലും മറക്കില്ല. ജാനകി മോളുടെ അടുത്ത് നില്ല്, പോണെന്ന് എന്നെ അറിയിക്കണം. ഒരു സണ്ണി. ഡോക്ടർ, എന്താണ് അവളുടെ അസുഖം? ഭ്രാന്തൊന്നുമല്ല, ഒരു ഭയപ്പാടിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഹലൂസിനേഷൻ, ഒരുതരം വിഭ്രമം. അതായത് ഭ്രമാത്മകമായിട്ടുള്ള പലതും കാണുക, ശബ്ദങ്ങൾ കേൾക്കുക, ആരൊക്കെ ഉപദ്രവിക്കാൻ വരും തോന്നുക. എപ്പോഴും ചില നേരങ്ങളിൽ നോർമലാവും, പെട്ടെന്ന് സ്വഭാവം മാറും. ഡോക്ടർ പോലെ. എനിവേ, അവളുടെ മനസ്സിൽ ഒരു രക്ഷകനായിട്ട് സണ്ണിച്ചൻ കയറി കൂടിയിട്ടുണ്ട്. സണ്ണിച്ചനെ കണ്ടാ മനസ്സിലാവോ, ശബ്ദം കേട്ടാ തിരിച്ചറിയോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടിയാ ഞാൻ വിളിപ്പിച്ചത്. ഗോഡ് ഈസ് ഗ്രേറ്റ്, ഇപ്പൊ എനിക്ക് സമാധാനമായി. അവളുടെ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാവുന്നേ ഉള്ളൂ. എന്നാലും പൂർണ്ണമായി ഭേദമാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ കഴിയും. ഡോക്ടർ, എന്താ? 36 പേഷ്യന്റ് ഇതുവരെ ബോധം വീണ്ടില്ല. ഷോക്ക് എപ്പോഴാണ് കൊടുത്ത്? 2 മണിക്കൂറായി. ഞാൻ വരുന്നു. അതെ, വീണ്ടും കാണാം. വീണ്ടും കാണാമെന്നോ? കല്യാണം നിശ്ചയിച്ചു തീർത്തിരിക്കുന്ന ചെറുക്കനാ. അടിക്കടി പ്രാന്താശുപത്രി കയറി ഇറങ്ങുന്ന നാട്ടുകാരുണ്ട, പിന്നെ അത് മതി. രീതികൾ കണ്ടിട്ട് ഇയാള് ഇനിയും ചിലപ്പോ ഇവിടെ വരേണ്ടി വരും. അതിന്റെ അർത്ഥം എനിക്ക് വട്ടാണ്. നല്ല കുഞ്ഞുങ്ങോട്ടേ പോന്നേ, ഇവിടെ വന്നേ. രണ്ടെണ്ണത്തിനകത്ത് വട്ടു പിടിച്ചു. അച്ഛനല്ല സാറ്റാൽ പോപ്പ് പറഞ്ഞാൽ ഇനി ഇങ്ങോട്ട് വരില്ല. ഈ വട്ടന്മാരുടെ തല്ലുള്ള ഞങ്ങളെ കൊണ്ട് വയ്യ. സണ്ണിച്ചൻ ഇനിയും തല്ലുള്ള ഇവിടെ വരേണ്ടി വരും. ഗബ്രിയേലച്ചൻ പറഞ്ഞുകൊണ്ട് വന്നതല്ലേ, ഇനി നമുക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. മാതാവേ, ആര് പറഞ്ഞു? നീനാണോ? അവളെന്നെ കാണരുത്. കവർ ചെയ്യ, കവർ ചെയ്യ, കവർ ചെയ്യേക്ക് വിട്ടോടോ. ദേ കണ്ടുട്ടോ എന്തി. അവളോട് ഇനി എന്താ പറയാ? വരും, നോക്ക്, ബീച്ചിൽ പോവാന്ന് പറയാം. സോണിയ, സോണിയ എന്താ ഇവിടെ? ഇവിടുത്തെ റിസപ്ഷനിസ്റ്റ് റോണ എന്റെ ഒരു ഫ്രണ്ട്. അയ്യോ മാതാവേ, നിങ്ങൾ എന്താ ഇവിടെ? ഞങ്ങള് പിന്നെ ഞങ്ങൾ ഈ തഞ്ചമ്മുചേട്ടൻ ഡോക്ടറെ കാണിക്കാൻ വന്നതാ. ഓ ജീസസ്, എന്ത് പറ്റി? ചെറുതായിട്ടൊരു, അയ്യോ, ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചവിട്ടുന്ന ഒഴിക്കണ്ടേ? പുള്ളി വയലന്റ് ആണ്, പക്ഷെ ഞങ്ങൾ സൈലന്റ് ആണ്. അതുകൊണ്ടാണ് പുള്ളി അധികം വയലന്റ് ആവാൻ ഞങ്ങൾ സമ്മതിക്കാത്തത്. കല്യാണം കഴിക്കാത്തുള്ള ഡിപ്രഷനാണെന്ന് ഡോക്ടർ പറയുന്നത്. ഇവിടെ കിടന്ന് കൂടുതൽ പെർഫോമൻസ് കാണിച്ചാലുണ്ടല്ലോ, അവര് ശരിക്കും വട്ടാണെന്ന് പറഞ്ഞ് പിടിച്ചകത്തിടും. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യും. വേണ്ട, ഗുളിയൊക്കെ എഴുതിത്തന്നിട്ടുണ്ട്. സോണിയ പൊക്കോളൂ. രണ്ട് പെടപടയ്ക്കാൻ തോന്നുന്നു എന്റെ പെങ്ങളെ. സോറി, വട്ടു തുടങ്ങി പിന്നെ വാ തുറന്ന തെറിയേ പറയത്തുള്ളൂ. Come on, I'll drop you. Okay. Come on. Okay.
സോണിയ 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 പൊക്കോളൂ, ഞങ്ങളെ ബട്ടറെ കൊണ്ട് പുറകെ വന്നോളാം. സാരമില്ല, അല്ലെങ്കിലും ഞാൻ സണ്ണിച്ചന്റെ വീട്ടിലേക്ക് വരാനിരിക്കായിരുന്നു. എന്തിനാ? സണ്ണിച്ചന് ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. ഓ താങ്ക് യു, ഞാനത് പിന്നെ ഒന്ന് മേടിച്ചോളാം. അത് ജീപ്പിൽ വെച്ചിട്ടുണ്ട്, വരൂ. അല്ല, ഞങ്ങൾക്ക് കുറെ സ്ഥലത്ത് പോകാനുണ്ട്, അതുകൊണ്ട് സോണിയ പൊക്കോളൂ, ഞങ്ങൾ വന്നോളാം. അതൊന്നും പറഞ്ഞൊഴിയണ്ട, നമ്മൾ ഇന്ന് അടിച്ച് പൊളിക്കാൻ പോവാ. Come on. Okay, okay. Okay. വിടെ വിടെ വിടെ, കുറച്ച് നേരം വട്ടനായിട്ട് അഭിനയിച്ചാൽ ഞാനെങ്കിലും രക്ഷപ്പെടും. അഭിനയിക്കോ? നീ എന്നെ വട്ടനാക്കി അടങ്ങല്ലടാ, ഞാൻ അഭിനയിക്കില്ല. അഭിനയിക്കില്ലേ? ഇല്ല. ഉറപ്പാണോ? ഉറപ്പാ. എങ്കിൽ പുതിയ കല്യാണവും ഞങ്ങൾ മുടക്കും. അഭിനയിക്കാം. എങ്കിൽ തുടങ്ങിക്കോ. എങ്ങനെ അതിനേതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പിന്റെ മുമ്പിൽ നിർത്തിയാ പോരെ. മതി, രണ്ടു പി ഫ്യൂറഡാനും കൂടെ വാങ്ങിച്ചോ. ഫ്യൂറഡാൻ ഫ്യൂറഡാൻ അതെന്തിനാ? കുടിച്ച് ചാകാൻ. ഇതിലും ഭേദമാതാ, അതാ ഞാൻ പറഞ്ഞത്, എപ്പോഴും ആത്മഹത്യ ചെയ്യണമെന്നുള്ള വിചാര. സൂയിസൈഡ് മാനിയക്. എനിക്ക് തോന്നിച്ചവണ്ണവിടെ നോക്കാതെ വെടിവെക്ക് ഞാൻ. കുഞ്ഞമ്പുല്ലേ? അതെ, ബുദ്ധിക്ക് ചെറിയൊരു അസുഖം. ബെന്തല അല്ല വാദം, കണ്ടാൽ അറിഞ്ഞു ഭ്രാന്താണെന്ന്. ആശുപത്രിന്ന് വരുന്ന വഴിയാ. എന്റെ ദൈവമേ രക്ഷിച്ചു, അല്ലെങ്കിൽ ഭ്രാന്തൻ എന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുത്തേനെ. ഇതെവിടാ സ്ഥലം? ഇതേതാ വീട്? വീട് 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 വായി ഇറങ്ങ്. ഒന്നുകൂടെ ഇതുപോലെ പെർഫോം ചെയ്യണേ. വട്ടായിട്ടുള്ള ആക്ടിങ് അസലായി. സണ്ണിച്ച, ഇനി ആ പെണ്ണിനെ കാണാൻ അവിടെ പോവരുത് പ്ലീസ്. ഇനി പോവോ? പിന്നെ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് വേണം നാളെ കമ്പനി പോവാൻ. ഓക്കേ ഓക്കേ. 1 4 3 ബൈ. 1 4 3 1 4 3 1 4 3 1 4 3. ശരിക്കും മട്ടായോ? അവസാനത്തെ ആഗ്രഹമായിരുന്നു ആ പോലീസുകാരന്റെ പെങ്ങള്, അതും പോയില്ലേ. മതം പൊട്ടി ആനയാ. ഇനി പിടിച്ചാ കിട്ടില്ല. സണ്ണിസാറിനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. അങ്ങോട്ട് ഇരുന്നോളൂ, ഇപ്പൊ വരും. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? മോൻ ഒന്നുകൂടി ആശുപത്രി വരെ വരണം. ഒന്നുകൂടെ വരാനോ? പറ്റില്ല, എന്റെ മനുഷ്യത്വം കൊണ്ടാണ് നീ വന്നത്. ഇനി എന്നെ ബുദ്ധിമുട്ടിക്കരുത്, നിങ്ങൾ പോണം പ്ലീസ്. മോൻ അന്ന് വന്ന് കണ്ടതിന് ശേഷം അവളുടെ അസുഖം ഭേദപ്പെട്ടു വരികയായിരുന്നു. പക്ഷേ ഇന്നലെ അവന്മാര് വീണ്ടും വന്നു. യവന്മാര്? ആ രത്തൻബായിയുടെ ആൾക്കാര് എന്റെ മോളാകെ പേടിച്ചു. ഇപ്പോഴവളുടെ അവസ്ഥ ഇതൊക്കെ എന്നോട് പറയുന്ന എന്തിന്? നിങ്ങൾ ചെന്ന് നിങ്ങളുടെ മകളുടെ ഭർത്താവെന്ന് പറയുന്ന ആ ഭായിയോട് പറ. മോന് സത്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. രത്തൻബായി അവളുടെ ഭർത്താവൊന്നും അല്ല. അല്ലേ, രത്തൻബായിയുടെ ഭാര്യയാണെന്ന് പറഞ്ഞാണല്ലോ അവന്മാരെ അവളെ പിടിച്ചോണ്ട് പോയത്. അവന്മാരതും പറയും, അതിനപ്പുറവും പറയും. രത്തൻബായിയുടെ എച്ചിൽ പട്ടികളാണ് അവർ. നിങ്ങൾ പറയുന്നൊന്നും വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. സത്യമാണ് മോനെ, ആ രത്തൻബായി ഒറ്റ ഒരുത്തിനാ എന്റെ മോളെ ഭ്രാന്തിയാക്കിയത്. അഞ്ജലിക്ക് 8 മാസം പ്രായമുള്ളപ്പോ അവളുടെ അച്ഛൻ മരിച്ചു. ചോര കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെ ജീവിക്കുമെന്ന് അറിയാതെ പകച്ചു നിന്നപ്പോ പൊന്നു പോലെ നോക്കിക്കൊള്ളാവെന്നും പറഞ്ഞൊരാള് വന്നു. നാഥൂറ, ഞാൻ അയാളെ വിശ്വസിച്ചു. എന്റെ മോളെ ഓർത്ത് ഒരു 2 ഘട്ടത്തിന് ഞാൻ കഴുത്ത് നീട്ടി. പക്ഷെ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി, വേറെ പലതും മനസ്സിൽ കണ്ടിട്ടാണ് അയാൾ എന്നെ സ്വീകരിച്ചതെന്ന്. അന്ന് ഞാൻ അയാളെ ആട്ടിയിറക്കി. പിന്നെ ഞങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടിന് കണക്കില്ലായിരുന്നു. പലഹാരങ്ങൾ ഉണ്ടാക്കി വിറ്റാണ് ഞാനും എന്റെ മോളും ജീവിച്ചത്. അവള് വളരും തോറും എന്റെ വയറ്റിൽ തീയായിരുന്നു. സ്ത്രീധനമൊന്നും വേണ്ടെന്നും പറഞ്ഞൊരു പയ്യൻ അവളെ പെണ്ണ് കാണാൻ വന്നു.
എന്റെ മോളെ അവന് വലിയ ഇഷ്ടമായി. പൊന്നും പണവും ഒന്നും വേണ്ട, വെറുതെ മൈലാഞ്ചി അണിയിച്ചു കൊടുത്താലും കെട്ടിക്കോളാന്ന് അവൻ പറഞ്ഞു. അവൾക്ക് അവനെയും ഇഷ്ടമായി. എങ്കിലും എന്റെ നെജില് തീയായിരുന്നു. നാലാള് കണ്ട മോശം പറയാത്ത മട്ടിൽ അന്തസായിട്ട് എന്റെ മോളെ പറഞ്ഞയക്കണ്ടേ? അപ്പോഴാണ് അയാള് വീണ്ടും വന്നത്. ജാനകി, എനിക്കറിയാം നിനക്ക് എന്നോട് വെറുപ്പാണെന്ന്. അത്രയ്ക്ക് വേദനിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഒക്കെയതിനും ഞാൻ അനുഭവിച്ചു. എനിക്കൊന്നും കേക്കണ്ട, നിങ്ങളെ കാണുക വേണ്ട. അങ്ങനെ പറയല്ലേ ജാനു, നമ്മുടെ മോളുടെ കല്യാണം നിശ്ചയിച്ചു എന്ന് വേറെ ആള് പറഞ്ഞിട്ട് ഞാൻ അറിയാന്ന് വെച്ചാ? നമ്മുടെ മോളോ? ഇവളുടെ അച്ഛൻ മരിച്ചുപോയി, ഇവൾ എന്റെ മാത്രം മോളാ. അല്ല, ഇവൾ എന്റെയും കൂടി മോളാ. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഇവളെ നല്ല അന്തസ്സായിട്ട് പറഞ്ഞേക്കണമെന്നാ എന്റെ മോഹം. കാശിനുള്ള നിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. ഞാനിപ്പോ ജോലി ചെയ്യുന്ന കമ്പനിയിലെ ബോസ് അത്യാവശ്യം സഹായിക്കാന്നും പറഞ്ഞു. മോളൊന്ന് പറ, അച്ഛനോട് ക്ഷമിക്കണമെന്ന്. അന്ന് അയാളുടെ വാക്ക് ഞാൻ വിശ്വസിച്ചു. ഞങ്ങളുടെ കഷ്ടകാലം മാറിയെന്ന് ഞാൻ കരുതി. ചെറുക്കൻ കുതിരപ്പെടുത്തല്ലേ ദീദി വരുന്നത്? അല്ല, ആനപ്പുറത്ത്. കൊഞ്ചാതെ വേഗം നോക്കടി, ചെറുക്കനും കൂട്ടർ ഇപ്പൊ എത്തും. ഇല്ല, അവനെത്തില്ല. നമ്മുടെ മോളെ കെട്ടാൻ അവനെത്തില്ല. എത്തൂല്ലേ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? മൈലാഞ്ചി മാത്രം അണിയിച്ചു കൊടുത്താ കെട്ടിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവനിപ്പൊ കാല് മാറി. അവനിപ്പൊ 200,000 രൂപ വേണോന്ന്? 200,000? പക്ഷെ എന്റെ മോള് കരയണ്ട, ആ തെണ്ടി പോണെങ്കി പോട്ടെ. പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ അച്ഛൻ നിന്റെ കല്യാണം നടത്തും. എങ്ങനെ? നീ പേടിക്കണ്ട, 10 പൈസ പോലും കൊടുക്കാതെ ഇവളെ കെട്ടിക്കൊണ്ടുപോയി പൊന്നു പോലെ നോക്കാൻ ആള് വേറെ ഉണ്ട്. രത്തൻ ഭായ്. രത്തൻ ഭായിയോ? അതേടി, മേരാ സാബ്, മേരാ ഭഗവാൻ. അത്രയും പ്രായമുള്ള ഒരാൾക്ക് ഇവളെ കെട്ടിച്ചു കൊടുക്കണോ? പ്രായമാണോ ഇവിടെ പ്രശ്നം, അതോ മാനമാണോ? ഞാൻ ഭായ് സാബിനോടെല്ലാം പറഞ്ഞ് തീരുമാനിച്ചു കഴിഞ്ഞു. മുഹൂർത്തം തെറ്റാതെ ഇവളുടെ മിന്നുകെട്ട് ഞാൻ നടത്തും. മുഹൂർത്തം തെറ്റിക്കോട്ടെ, എനിക്ക് കല്യാണം വേണ്ട. മിണ്ടി പോണത്. क्या हुआ साहब जी? अब मैं कैसा दिख रहा हूँ मेरी रानियों? राजकुमार ने बोले ना साहब? രാജകുമാരി റെഡി, സാബ് ഇറങ്ങിയാലും എല്ലാം ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഈ നാഥുറാമേറ്റാ നടക്കാത്ത കാര്യമുണ്ടോ? അതിപ്പോഴാണോ നീ അറിയുന്നത്? കേറിപ്പൊടിയാത്ത സ്നേഹം കാണിച്ചിട്ടാ പിന്നെയും വന്നത് ഇതിനാണല്ലേ? എന്റെ മോളെ കൊടുക്കാന്ന് പറഞ്ഞ് താൻ എത്ര രൂപ വാങ്ങിച്ചു? വാങ്ങിയടി, എനിക്ക് ഇഷ്ടമുള്ളവർ വാങ്ങി, ഇനി വാങ്ങും. വാങ്ങിച്ചോ? പക്ഷെ രത്തൻ ഭായിയുടെ വെപ്പാട്ടിമാരുടെ കൂട്ടത്തിൽ എന്റെ മോളെ കൂട്ടാന്ന് താൻ കരുതണ്ട. അത് കൂട്ടി കഴിഞ്ഞടി. അയ്യോ, കൊല്ലുന്നത് പാപമാ. ഞാൻ ഒരുപാട് മോഹിച്ചു പോയ പെണ്ണാ, എനിക്കിവള് വേണം. വേറൊരു പയ്യന് കല്യാണം ഉറപ്പിച്ച പെണ്ണ ഇവള്? അവനെ അയച്ചത് ഞാനാ. എനിക്ക് വേണ്ടി അവൻ അഞ്ജലി വന്ന് കണ്ടത്. ഇത്രയും ആർഭാടമായി ഈ കല്യാണം നടത്തുന്നത് ആരാണ്? എന്റെ വിചാരം, നിന്റെ ദേഹം മുഴുവൻ ഇട്ടിരിക്കുന്ന ഈ സ്വർണ്ണാഭരണങ്ങൾ എവിടുന്നാണ് എന്റെ വിചാരം? അതേടി, അല്ലാതെ മാനത്തൊന്നും പൊട്ടി വേണമെന്ന് വിചാരിച്ചോ നീ? രത്തൻബ എന്തെങ്കിലും ഒന്ന് മോഹിച്ചാൽ അത് നടന്നിരിക്കണം. ചെറുപ്പം മുതലുള്ള ഒരു ശീലമാ. വാ വാ, മൂർത്തമായി വാ. നോക്കി നിൽക്കാതെ മണ്ഡപത്തിലോട്ട് കയറ്റിത്തരീ. ഓടിച്ചോ
ജീവനും കൊണ്ട് അവൾ ഓടിക്കേറി വന്നത് മോന്റെ അടുത്തേക്കാണ്. അവിടുന്ന് ആ ചെന്നായ്ക്കളെല്ലാം കൂടി അവളെ പിടിച്ചോണ്ട് വന്നപ്പോഴേക്കും എന്റെ മോൾക്ക് എന്നെ പോലും തിരിച്ചറിയാൻ പറ്റാതായി. ഭർത്താവാണെന്ന് കള്ളം പറഞ്ഞ് ആ ദുഷ്ടൻ അവളെ ആസ്പത്രി കൊണ്ടാക്കി. അന്ന് എന്റെ മോളെ ഒന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ എന്റെ മോൾക്ക് ഗതി വരില്ലായിരുന്നു. ഒരേ ഒരു തവണ കൂടി മോനെന്ന് വരണം, ഞാൻ കാല് പിടിക്കാം. എനിക്ക് ഈ ഭൂമിയിൽ അവള് മാത്രമേ ഉള്ളൂ. ഏതൻ പൂവേ ഈറൻ പ്രാവേ എതിരെ പൂതങ്കരതം തീരാ കാറ്റിൽ താരാദീപം നിറയുന്നു തിങ്കൾ മുഖം. കണ്ണമാരെയൊക്കെ വിളിച്ചു വരുത്തി തനിക്ക് അവളെ കാണിക്കാം. അല്ലടോ, കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം. എന്റെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന പേഷ്യന്റ് ആ കുട്ടി. അവളെ ആര് കാണണം ആര് കാണണ്ട തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അവളെ ഇവിടെ അഡ്മിറ്റ് ചെയ്ത് ആരാണെന്നറിയോ? അവളെ ആരാ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് നോക്കൂ. രത്തൻ ഭായ ആരായാലും ജലദോഷം പനിയായിട്ടെന്നല്ലോ കൊണ്ടുവന്നത്. സമനില തെറ്റിട്ടല്ലേ? നിങ്ങളെ കണ്ട അവള് വയലന്റ് ആവും, അത് ഞാൻ സമ്മതിക്കില്ല. ഞാൻ അവളെ തന്തയാ എന്ന് ആര് പറഞ്ഞു? ആദ്യം നീ ആരാ? ആരാടി ഇവൻ? ഇവനാന്ന് അവളെ മുറി കയറ്റി ഒളിപ്പിച്ചത്. ഓഹോ, അപ്പൊ നീയാണ് ഈ സണ്ണിച്ചനല്ലേ? ആണെങ്കി വെറുതെ തടി കേടാക്കാതെ പോടാ വെച്ചനെ. പാവപ്പെട്ട പെമ്പിള്ളേരെ വിറ്റ് കാശാക്കാൻ തന്തവേഷം കിട്ടി ഇറങ്ങിയാലുണ്ടല്ലോ. ഞാൻ അവളുടെ തന്തയല്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞു? എന്തിനാ പേടിച്ച് മാറിയിരിക്കുന്നത്? വാ തുറന്ന് പറഞ്ഞൂടെ. ഓഹോ, അപ്പൊ നീയും കൂടി ചേർന്നുള്ള കളിയാണല്ലേ? അതെ, എന്റെ മോളെ എനിക്ക് രക്ഷിക്കണം. അവളെ കുരുതി കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂല. പെണ്ണുങ്ങളോടല്ല കുട്ടേ കമീനെ, ഞങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയണോ? അറിയാറോ? രക്തം പായ എച്ചിലിന്ന് നടക്കുന്ന പട്ടികളാണെന്ന് നല്ലോണം അറിയാം. ഏത് ആസ്പത്രിയാണ്? നിങ്ങളുടെ മസിൽ പവർ കാണിക്കാനുള്ള സ്ഥലമല്ല. ബഹളം ഉണ്ടാക്കാതെ ഇറങ്ങി പോണം. ഓഹോ, എന്നിട്ട് വേണം തനിക്ക് അവളെ ഇവന് കൂട്ടി കൊടുക്കാൻ അല്ലേ?
ആ പന്നുപാട്ടുകാരന്റെ കൂട്ടുപിടിച്ച് റത്തൻബായെ തോൽപ്പിക്കാൻ കരുതിയിട്ടുണ്ടെങ്കിൽ ഏയ് അതിനെ മനസ്സിൽ വെച്ചാ മതി. ഞങ്ങൾ പാവങ്ങളാണ്, എന്നെ എന്റെ മോളെ വെറുതെ വിടണേ. പണം മുടിക്കിയാൽ പലിശ ഉൾപ്പെടാതെ തിരിച്ചു വാങ്ങാതെ ആരെയും ഇതുവരെ വിട്ടിട്ടില്ല ഞാൻ. എന്റെ കാരണത്തവൻ അടിച്ചതേ സാബിനെ അടിച്ച മാതിരിയാ. റത്തൻബായ് മോഹിച്ചതൊന്നും വേറൊരു തെണ്ടി അനുഭവിക്കില്ല. ഒരു രക്ഷകൻ വന്നിരിക്കുന്നു, അവനെ ഞാൻ ഈ ഭൂമിയിൽ വെച്ചില്ല. നിങ്ങൾ ഭ്രാന്തിയാക്കി എന്റെ മോളെ രക്ഷിക്കാൻ വന്നതാണ് ആ പയ്യൻ, അവനെ ദ്രോഹിക്കരുത്. പോയി കെട്ടിയത് കൊണ്ട് വേണം എന്റെ മോനെ, അവന്റെ ശവം എനിക്ക് ഇന്ന് കാണണം. ഇത് സണ്ണിയുടെ വീടല്ല. അതെ, എന്താ കാര്യം? ആര് പറഞ്ഞാലും നീ പറയൂല. അന്തർ ജാക്കെ ദേക്കോ കുത്തേക്ക് വെച്ചക്ക് തഹത്തോ കണ്ണിച്ചിറന്ന കഴിവരുടെ മോനോട് പറഞ്ഞേര്, ഇവന്മാരെ ജീവനോടുകൂടി വേണമെങ്കിൽ മര്യാദയ്ക്ക് രത്തമ്പായി ഒന്ന് കാണാൻ, അല്ലെങ്കിൽ ഇവന്മാരുടെ ശവം പോലും കളിയാണ് കിട്ടില്ല. ഈ കോളിനെ ഞാൻ കത്തിച്ച് സാമ്പലാക്കും. വണ്ടി ആ ഒരു അലവലാതി പെണ്ണിനെ വിളിച്ച് വീട്ടിൽ കയറ്റിയതാ ഇതിനെല്ലാത്തിനും കാരണം. അങ്ങനെ ഇനി തല്ലരുത് ബായ്, സത്യം ഞാൻ പറയാം. എവിടെടാ സണ്ണി, ഇങ്ങനെ പിടിച്ച് എങ്ങനെ പറയോ? ആവൂ, ഇനി ഞാൻ പറയാം. പറയടാ. സത്യം പറയാലോ, സണ്ണിച്ചൻ എവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഹങ്കാരി തോറ്റതിന് അമ്മയോടൊന്ന് പറഞ്ഞു പോലായല്ലോ, അവനല്ലെങ്കിൽ അവനോട് ചോദിക്കണം. ചോദിക്കടാ തെണ്ടി, കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ ഞാൻ വിഷമരക്കും, എന്നിട്ട് ആ വിശപ്പെല്ലാം ഞാൻ പറിക്കും. അപ്പൊ വൈദ്യനാണല്ലേ? അതേടാ, വൈദ്യ മാത്രമല്ല വേണ്ടി വന്ന നിന്റെ ഒക്കെ തല എടുത്ത് ഓമം നടത്താനും കാര്യം. മന്ത്രവാദിയാണ്. ഇവിടെ ഇങ്ങ് ആരെയും കാണുന്നില്ലല്ലോ. ഒരു മുൻകരുതൽ എടുക്കുന്ന നല്ലതാണ്. ഹലോ, വിൻസെന്റ് ഇപ്പോൾ മൊണാസ്ട്രി ആണോ? ആ കന്യാസ്ത്രീ അല്ലടോ, മൊണാസ്ട്രി. പാടാ. ആ എത്ര പേരുണ്ടെന്ന് ഇപ്പൊ പറയാമെന്ന്. ഏതായാലും അവരൂടെ വന്നിട്ട് നമുക്ക് അകത്തേക്ക് കയറിയാ മതി. അച്ഛൻ അവരുടെ കൂടെ വന്നാ മതി, അതിനു മുമ്പ് ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. നീ പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ട്. അതെ, കൊച്ചന്മാരെ മാത്രം അയച്ചാ മതി, നല്ല ചുണക്കുട്ടന്മാരെ. സുവിശേഷം ഓതാനല്ല, നല്ല ചുട്ട് അടി കൊടുക്കാനാ. സന്നിച്ചനല്ലേ, ഞാൻ വിചാരിച്ചതിനേക്കാൾ സുന്ദരനാണല്ലോ നീ. ഇവിടെ വരാൻ ധൈര്യം കാണിച്ചപ്പോൾ ധീരനുമായി. താങ്ക് യു. തന്റെ അഭിനന്ദനം കേൾക്കാനൊന്നും അല്ലേ ഞാൻ വന്നത്, എന്റെ ഫ്രണ്ട്സിനെ കൊണ്ടുപോകാൻ. കൊണ്ടുപോയിക്കോ, പക്ഷേ ഒരു കണ്ടീഷൻ, അഞ്ജലി എനിക്ക് വിട്ടു തരണം. ഞാൻ ആരെയും പിടിച്ചു വെച്ചിട്ടില്ല. മേലിൽ അവളെ കാണുകയോ അവളുടെ കാര്യത്തിൽ ഇടപെടുകയോ ചെയ്യരുതെന്നാണ് പറഞ്ഞത്. എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ കാണും, ചിലപ്പോ കൂടെ പൊറപ്പിക്കുകയും ചെയ്യും. താൻ ആരോടൊക്കെ ചോദിക്കാൻ? ആറാം സാധേ, ക്ഷമിക്കണം, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. ദൈവം ഇതെന്റെ കൂട്ടുകാരെ വിട്ടുതരണം. മിടുക്കൻ, അങ്ങനെ വാ, ഇനി അഞ്ജലിയെ കാണാൻ പോകില്ലല്ലോ. ഇല്ല,
നീ ബുദ്ധിമാനാ, അവസരത്തിനൊത്ത് നിൽക്കാൻ നിനക്കറിയാം. കമോൺ കൈകൊട്. അസിനെത്തും തരോ, വെറുതെ വേണ്ട, എന്റെ പോക്കറ്റിൽ 500 ഉണ്ട്, എടുത്തിട്ട് തന്നാ മതി. അയ്യേ മുള്ളി. ഹലോ, കുറച്ച് സിമിലാരിയല്ലേ, ഒരു 15 ലക്ഷം കൂടി ഉടനെ അയച്ചാല്. ഞാൻ ഇവിടെ ഉണ്ട്. ഒരു അടി മുന്നോട്ട് വെക്കരുത്. എന്റെ താവളത്തിൽ വന്ന് എന്നെ തോൽപ്പിക്കാമെന്ന് കരുതി അല്ലടാ. വെട്ടമ്പായി, സന്നിച്ചനെ ഒന്ന് ചെയ്യരുത്. ഇനി ആ പെങ്കൊച്ചുമായി ഇവിടെ ഒരു ബന്ധവും ഉണ്ടായില്ലെന്ന് ഞാൻ ഉറപ്പ് തരാം. തന്റെ ഉറപ്പിനിവൻ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ? ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ വിട്ടു തരില്ലടാ.
You bastard! Neo! Adeda! Even you are to Nina, call you up! Ah! 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 നോക്കി നിൽക്കാൻ ചേച്ചി എന്ന് പറ ഇപ്പൊ തന്നെ വേണോ മാലതി വേണം ഇല്ലെങ്കിൽ കോളേജിക്കാർ ഇവിടെ വെച്ച് പൊറുപ്പിക്കില്ല എന്റെ യൂറിൻ ബാഗ് കലങ്ങിയെന്ന് തോന്നണം എന്റേത് കലങ്ങിയതല്ലേ ഉള്ളു എന്റേത് പൊട്ടി ഒന്ന് നിന്നേ അതെ അടിക്കടി ഇവിടെ റൗഡികൾ വന്ന് അടിയും ബഹളം ഒക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ അല്ല ഒരു കൊള്ളയാമ്മ ഇടയ്ക്ക് ഒരു അടിയും പിടിയില്ലെങ്കിൽ എന്താ രസമുള്ളത് നിങ്ങൾക്കത് രസമായിരിക്കും പക്ഷെ ബാക്കിയുള്ളവർക്ക് ഇവിടെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല അന്നൊരിക്കലും ഒരു പീറ പെണ്ണ് വന്നു ഇന്ന് കുറെ കുട്ടികളും എന്താ ഇതിന്റെ ഒക്കെ അർത്ഥം ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചു ഇനി ഉണ്ടാകാതെ നോക്കിക്കോളാം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല വീട് ഒഴിഞ്ഞ് തന്നേ പറ്റൂ ഞങ്ങള് പുതിയ വീടിന്റെ പ്ലാൻ വരയ്ക്കാൻ കൊടുത്തിരിക്കുക കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ പണി തുടങ്ങും പണി തീർന്ന ഉടൻ അങ്ങോട്ട് മാറിക്കോളാം എവിടെ വീട് വയ്ക്കുന്നേ സ്ഥലം വാങ്ങാൻ ലോണിന് അപ്ലൈ ചെയ്യാൻ പോവാ എന്നാ പിന്നെ വീട് പണി കഴിയുന്നവരെ ക്ഷമിക്കല്ലേ ഈ ചേച്ചി ഒരു പൊട്ടി തന്നെ ഇതൊക്കെ വെറും കള്ളത്തിൽ വന്നു മനുഷ്യര് പറ്റിക്കാൻ നടക്കുന്ന കൊള്ളാം പടമേടിച്ച് പന്തളത്തിൽ നിന്ന് പന്തളം തങ്കപ്പന്റെ ഗാനവേള വീട് വാർണമെന്ന് ഇടി കിട്ടിപ്പ് മുതലുള്ള ഒരു മൂത്രസംഖ്യ ഞാൻ അല്പം ഒഴിച്ചിട്ട് അയ്യോ പെട്ടെന്ന് വീട് മാറുന്ന പറഞ്ഞപ്പോഴുണ്ടായ ടെൻഷൻ കൊണ്ടുണ്ടായ ഗ്യാസ് ട്രബിളാ കഷ്ടം അസ്ഥാനത്തും അല്ലോ അടി കൊണ്ട് കാണും ഒന്നുമാത്രം തൽക്കാലം നിങ്ങൾ രണ്ടാളും ഇവിടുന്ന് മാറിയേക്ക് അല്ലെങ്കിൽ അവൾ ഇനിയും പോവും വായ ഞെക്കി പിടിക്കി മൊത്തത്തിൽ ഞെക്കി പിടിച്ചിരിക്കാം അതാ നോക്ക് ഇനി ഞെക്കി ഇവളെ ഇനി കോളനിക്കാർ കണ്ട കെട്ടും കിടക്കിയെടുത്ത് ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും അയ്യോ എങ്ങനെയെങ്കിലും ഇവളെ ഇവിടുന്ന് കടത്ത് നമുക്ക് ഇവിടെ അകത്ത് അത് അപകടമാ ഇത് ഹോസ്പിറ്റലിൽ നിന്ന് ചാടി വന്ന കേസാ തിരിച്ചങ്ങോട്ട് എത്തിച്ചില്ലെങ്കിൽ പോലീസും പട്ടാളൊക്കെ ഇവിടെ എത്തും ശവം പിടിച്ച് കടിക്കണു എന്തെങ്കിലും ഒന്ന് ചെയ്യതാ എന്തിയാന നീ കടിക്കൊള്ളു തൽക്കാലം നിങ്ങൾ രണ്ടാളും ഇവിടുന്ന് മാറി നിൽക്ക് എന്തെങ്കിലും പറഞ്ഞ് ഞാനിവിടെ സമാധാനിപ്പിച്ചോളാം എന്നിട്ട് വഴിയുണ്ട് നീ ഒരു ചാക്ക് പിടിച്ചോ ആക്രി കച്ചവടം തുടങ്ങാൻ സുഭദ്രാമച്ചേ എന്താ ഈശ്വര വലിയ ചാക്കുണ്ടോർന്ന് എടുക്കാൻ എന്തിനാ ഈശ്വര അത് ഈ കൊല കൊലയോ അല്ല വലിയൊരു നേന്ത്ര കൊല കിട്ടി ഞങ്ങളുടെ കമ്മിലിനെ ബോസിന് കൊടുക്കാനാ സാധാരണ ചാക്കിൽ കൊള്ളില്ല വലിയൊരു ചാക്കുണ്ട് എടുക്കാൻ അഞ്ജലി എന്തിനാ അവിടെ ചാടി പോകുന്നത് അയാളുടെ ആൾക്കാർ എന്നെ പിടിക്കാൻ വരും ഞാൻ സണ്ണിച്ചെന്നെ വിട്ടു പോവില്ല എല്ലാരും കൂടി എന്നെ കൊല്ലും അഞ്ജലി ആരും ഒന്നും ചെയ്യില്ല ഈ കുഞ്ഞമ്പൂ ഈശ്വരനൊക്കെ വെറും പാവങ്ങളാ സണ്ണിച്ചെന്നെ ഇഷ്ടല്ലേ പിന്നെ ഒത്തിരി ഒത്തിരി ഇഷ്ട സണ്ണിച്ചൻ എന്ത് പറഞ്ഞാലും അഞ്ജലി കേക്കില്ലേ കേക്കാം ഐ ലവ് യു എന്ന് പറ പറ ഐ ലവ് യു എന്റെ പൊന്നു സണ്ണിച്ചൻ എന്ത് പറഞ്ഞാലും ഞാൻ കേക്കാം അതാ വന്നല്ലോ ചാക്ക് വന്നല്ലോ ഇനി എന്റെ പൊന്നു മോളി ചാക്കിനകത്തോട്ട് കേറിക്ക് അങ്ങനെ ഇനി ഞങ്ങൾ അഞ്ജലി പൊക്കി എടുത്ത് ആശുപത്രിയിലെത്തിക്കും പക്ഷെ ആശുപത്രി എത്തുന്നവരെ ചാക്കിനകത്തുനിന്നൊരു ശബ്ദം പോലും കേട്ടു പോരുത് കേക്കുവോ ഞാൻ തന്നാ മതിയോ നോക്കി ചേച്ചി ഈശ്വരൻ പറഞ്ഞപ്പോ ഇത്രയും കരുതിയില്ല ഇതിപ്പോ മൂന്ന് പേര് പിടിച്ചിട്ട് പൊങ്ങണില്ല വാ നമുക്ക് നോക്കാം സണ്ണിച്ച അയ്യോ കർത്താവ് എന്നെ വിളിക്കണു പൊന്നു മോളെ മിണ്ടല്ലേ ഒന്നൂടെ പൊന്നു മോളെ വിളിച്ചേ മിണ്ടല്ലേ നല്ലടി പറഞ്ഞത് പൊന്നു മോളെ വിളിക്കേ പൊന്നു മോളെ പൊന്നു മോളെ ആ കള്ളന്മാരെ കൊണ്ട് എന്നെ പിടിപ്പിക്കരുത് സണ്ണിച്ചൻ തന്നെ പിടിച്ചാ മതി കേട്ടോ അവിടെ പിടിക്കില്ല അത് വായല്ല പിന്നെ എന്ത് പറ്റി കൊല പഴുത്തു പോയോ കൊല വല്ലാതെ പഴുത്തിരിക്കുക പല പല്ലാതിരിക്കുന്നു കൊല വല്ലാതെ പഴുത്ത് തുടുത്തിരിക്കുന്നുണ്ടാ മോളെ ഇത്ര വലിയ നേന്ത്രകൊല എവിടെ നിന്ന് കിട്ടും ഒന്ന് അയച്ചാ ഞങ്ങൾ കൂടെ കാണാം കാണിച്ചു പറ്റില്ല പറഞ്ഞ വാശിക്കാണോ ഞങ്ങളെ കാണിക്കാത്തത് അയ്യോ അതെന്ത് ചേച്ചി അങ്ങനെ പറയണേ ഇതുപോലെ ഒരു കൊല ചേച്ചി കാണിക്കാൻ വേണ്ടി ഞങ്ങൾ നാളെ കൊണ്ടുവരും കേട്ടോ പിന്നെ സണ്ണിച്ചാ കൊല കൊടുക്കണേ പിന്നെ നമ്മളിപ്പോ നരകത്തിന്റെ പടിവാറക്കിൽ എത്തി നിൽക്കുക ഇപ്പൊ അകത്തോട്ട് കയറും ഇപ്പൊ താരം നമ്മളെയും കൊണ്ടേ പോകുന്ന തോന്നുന്നേ ഈശ്വര ഒരു വണ്ടി വിളിക്കണം പോലീസ് അയ്യോ അതിന്റെ പുറയിൽ ആരുമില്ല സുഹായിട്ട് കെട്ടിക്കൊണ്ട് പോയായിരുന്നു നേരിട്ട് അറിയുന്ന വർത്തമാനം പറയുന്നു ദേ നിന്നു
എങ്ങോട്ട് വരുന്നു? മിസ്റ്റർ സണ്ണി അല്ലേ? അതെ. ആവറാജിനെ ഞാനിപ്പോ കണ്ട് പിരിഞ്ഞതേ ഉള്ളൂ. മാരേജിന്റെ കാര്യം സംസാരിച്ചു. കൺഗ്രാജുലേഷൻ. താങ്ക് യു. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്? എങ്ങോട്ടാ? ഞങ്ങൾ കരണാലയ ആശുപത്രി വരെ പോവാ. അതാ പ്രശ്നം. പ്രശ്നം ഞങ്ങൾക്കല്ലേ, ചാക്കിനകത്ത്. ചാക്കിനകത്ത് പ്രശ്നമല്ല, പ്രസന്റ്. ഡോക്ടർക്ക് ഒരു പ്രസന്റ് കൊടുക്കാൻ വേണ്ടി പോവാ. ഒരു ഏത്തക്കൊല. ഡോക്ടർ ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ടാണേ. ആഹാ, ഞാനും അങ്ങോട്ടാ. അവിടുത്തെ ഒരു പേഷ്യന്റ് മിസ്സിംഗ് ആന്ന് പറഞ്ഞ് ഡോക്ടർ സാമൂല് വിളിച്ചിരുന്നു. പ്രസന്റ് വണ്ടിയിലോട്ട് കയറ്റിക്കോ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഞങ്ങള് നടന്നോളാം. ഒരു എക്സസൈസ് ആകുമല്ലോ, അതാ ഞങ്ങൾക്ക് ഇഷ്ടം. ചാക്ക് ചുമന്നാണ് എക്സസൈസ്. അവറാച്ചന്റെ മരുമനെ വഴിയിൽ വിട്ടിട്ട് പോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞങ്ങൾ നമ്മളെ ബന്ധാതാ അഗർ. ഞങ്ങള് കയറ്റിക്കോളാം. ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. പിടിച്ച വകുപ്പ് വേറെയാ. വിസ്തരിച്ചിരിക്കാതെ നടാ, ഭയങ്കര വെയിറ്റ്. ഏത്തക്കൊലല്ല തൊടവുള്ള സൈസാണല്ലോ. നടണോ പാണ്ടിയോ? മാർവാടി അങ്ങനെ ഒരു ഇനുണ്ടോ? അത് ഉത്തരേന്ത്യൻ മിത്താ സാർ. ഒരു ട്രോളി മിസ്സായ പേഷ്യന്റിനെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? ഇതുവരെ ഇല്ല സാർ. ഡോക്ടർ സാമുവൽ ഒമ്പതാം വാർഡിലുണ്ട്. സിസ്റ്റർ ഒന്ന് കാണിച്ചു കൊടുക്കു. വരൂ. കെട്ടഴിച്ച് പുറത്തുവിടാ. ഇത് ചുമക്കാം അയ്യ. വായ തുറന്നാ വിഡ്ഢിത്യ പറയൂ. ഡോക്ടർ റൂമിൽ കൂടെ ആയിരിക്കാം. അല്ല, അവറാജന്റെ മരുമോനി കൊല ചുമക്കേണ്ട വല്ല കാര്യമുണ്ട്? കൊലയല്ലേ സാർ, ചുമന്നല്ലേ പറ്റുള്ളൂ. ചുമക്ക് ചുമക്ക്. ഒരിക്കൽ കൂടി പറയൂ സാർ. തൂക്കി തൂക്കി തോള് തൂങ്ങി. നീ മോളി ചെന്ന് രക്തം പറയുന്ന ആൾക്കാർ ആരെങ്കിലുണ്ടോ എന്ന് നോക്ക്. കൊല കൊണ്ടിരുന്ന കാര്യം ഡോക്ടറോട് പറഞ്ഞേക്ക്. കൊല. ഡോക്ടർ, ഡോക്ടർ, തമ്മിൽ ഡോക്ടർ ഇല്ലേ? ഹായ്. ഹായ് അമ്മേ. മെല്ലെ മെല്ലെ മെല്ലെ. ഇവന് വട്ടായോ? അയ്യോ, ഈ കിടക്കിന് പോയി നമുക്ക് എല്ലാവർക്കും വട്ട് പിടിക്കും. ഈ കാര്യം പറ ഇപ്പൊ. ഇതും കൊണ്ട് അങ്ങോട്ട് പോണ്ട. പോയാലെന്താ? അവിടെ മറ്റവളുണ്ട്. മറ്റവളോ? ഏടവള്? മറ്റവളും മറ്റവളല്ല പിന്നെ ആ സോണിയ. എന്താ ഇത്? അത് അതൊരു കൊലയാ. ഡോക്ടർക്കുള്ളതാ. അവളെ ചികിത്സിക്കുന്നതിന് ഡോക്ടർക്ക് കാഴ്ച വെക്കാൻ കൊണ്ടുവന്നതായിരിക്കും ഇത് അല്ലേ? അല്ല, ഒരു കാഴ്ച. എന്താ അച്ഛന്റെ നാവറങ്ങിപ്പോയോ? നാവറങ്ങിപ്പോയോന്ന്? അച്ഛോ, ഞാൻ ഇവനെ ഒന്ന് ഇൻസൾട്ട് ചെയ്തെന്ന് പറഞ്ഞു ഒരാഴ്ച ജലപാനമില്ലാതെ ഞങ്ങളോട് മിണ്ടാൻ നടന്നവളാ സോണിയ. അവസാനം ഇവന്റെ കാല് പിടിച്ച് മാപ്പ് പറയാന്ന് പറഞ്ഞിട്ടാ അവളൊന്ന് അടങ്ങിയത്. അങ്ങനെ ഒരു പെണ്ണിന് ഇവന്റെ ജന്മത്തെ തപസ്സിനാ കിട്ടൂ. എന്നിട്ടും കണ്ണി കണ്ട ഏതോ ഒരു അലവലാതി പെണ്ണിനെയും കൊണ്ട്. അയ്യോ പീറ്റർ, അങ്ങനെ പറയരുത്. സുഖമില്ലാത്തൊരു പാവം പെങ്കൊച്ചാത്. അവക്ക് രോഗശാന്തി കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടാ ഇവൻ അവിടം വരെ പോയത് തന്നെ. രോഗശാന്തി കൊടുക്കാൻ ഇവനാര്? വിശ്വതമ്പുരാനോ? ചാക്കി കെട്ടി ചുമന്നോണ്ട് നടന്നായിരിക്കും രോഗശാന്തി കൊടുപ്പ്. എന്റെ മോളൊന്ന് യേസു മൂളിയാൽ തലയക്കെട്ടുള്ള തറവാട്ടിപ്പറന്ന ഒന്നാം തരം ആമ്പിള്ളാര് ക്യൂ ആയിട്ട് നിൽക്കും അവളെ കെട്ടാൻ. എന്നാ പിന്നെ കെട്ടിച്ചു വിട്ടൂടെ? ആര് പറഞ്ഞു വേണ്ടെന്ന്? അതെങ്ങനെ കെട്ടുന്നെങ്കിൽ നിന്നെ കെട്ടുള്ളൂ എന്ന് പറഞ്ഞ അവൾ ഒറ്റക്കാരി നിപ്പല്ലേ? അതുകൊണ്ടാ നിന്നെ ഒന്ന് ആനാമ്പലത്തിൽ കുളിപ്പിക്കാൻ ഞങ്ങൾ ഈ സുവിശേഷം മൊത്തം പറയുന്നത്. എന്നെ ഇനി ആരും മാമോദീസ മുക്കണ്ട. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി, അല്ലാതെ ഞാൻ ആരെ കാണണം? എന്തൊക്കെ ചെയ്യണമെന്ന് എന്റെ തലയെ കരുതുന്ന ആരും ഭരിക്കാന്നൊന്നും കരുതണ്ട. പറ സന്നേ. എടാ അവിടെ നിക്ക. ഒരു വാശിക്ക് കെട്ടത്തിൽ ചാടിയാൽ നൂറ് വാശ് പഠിച്ചാലും തിരിച്ചു കയറാൻ പറ്റത്തില്ല. പിന്നെ സന്നിച്ചാൻ എന്ത് ചെയ്യുന്ന അച്ഛൻ പറഞ്ഞേ? അവർ ഏറാമുളിയായിട്ട് ഓച്ചാനിച്ചിരിക്കണോ? അയ്യോ അയ്യോ, വേണ്ടായേ. ഓച്ചാനിച്ചിരിക്കണ്ടിപ്പോ ഞങ്ങളല്ലേ. പിന്നെ
വല്ലവളുമാരുടെ കൂടെ കറങ്ങി നടന്ന് എന്റെ മോളെ കണ്ണീര് കുടിപ്പിച്ച് അവൾ വല്ല അവിവേകം കാണിച്ചാൽ എടാ 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 പൊന്നും മോനെ, നീ ആനക്കാട് റബറാച്ചന്റെ തനി കുളം കാണും. വീട്ടേ വാ മോനെ, വരട്ടെ അച്ചു. ഫോട്ടോ പുണ്യാളച്ച, അവര് പറയുന്നതിലും കാര്യമുണ്ട്. മോളെ കെട്ടാൻ പോണ പയ്യനെന്നും പറഞ്ഞ് നാട് മുഴുവൻ കൊട്ടിയറിയിച്ചിട്ട് അവൻ വേറൊരു പെണ്ണിനെ ചാക്കി കെട്ടിക്കൊണ്ട് നടന്നാൽ ആർക്കാ സഹിക്കുക? ഇതൊന്നും ആരും മനഃപൂർവ്വം ചെയ്തല്ലോ. ഇതൊന്നും ആരും മനഃപൂർവ്വം ചെയ്തല്ലോ. അച്ഛനും കൂടി പറഞ്ഞിട്ടല്ലേ ഞാൻ ആദ്യം ആശുപത്രിയിലേക്ക് പോയത്. ആ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി ആശുപത്രിയിലേക്ക് പോകണ്ട. പോവാതിരിക്കാൻ പറ്റില്ല ചോ, ഏതായാലും നനഞ്ഞിറങ്ങി. എടാ ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട സമയത്ത് രക്ഷിക്കാൻ പറ്റാത്തോണ്ട് മനസ്സിന്റെ സമനില തെറ്റിപ്പോ ഒരു പാവം പെണ്ണ അവള്. മനഃപൂർവ്വം അല്ലെങ്കിലും എനിക്കുണ്ട് അതിലൊരു പങ്ക്. അവളുടെ രോഗം ഭേദാവുന്ന വരെ ഞാൻ അവിടെ പോവച്ചു. അതന്നെ, ഇനി ചിലപ്പോ സണ്ണിച്ചിന്റെ കണ്ടിൽ അവള് ചാടി കയറി വീണ്ടും കോളിലെത്തും. ഇനിയും കായക്കോല ചുമക്കാൻ വയ്യച്ചോ. കർത്താവെ, ഇങ്ങനെ ഒരു കുരിശിൽ എന്നെ പിടിച്ച് ഇറക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അല്ല ഡോക്ടർ, ഈ വട്ടിന് ചികിത്സിക്കുന്നവർക്കൊക്കെ ലേശം വട്ടുണ്ടാവില്ലേ? അത് താൻ എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. എടോ ഞാൻ ചിരിച്ച് തന്റെ കാര്യം ആലോചിച്ചിട്ടാ ഇവിടെ വരാൻ വേണ്ടി തന്റെ കാല് പിടിച്ചവനാ ഞാൻ. ഇപ്പൊ ഫാദർ ഗബ്രിയേൽ ഇവിടെ വരണ്ടാന്ന് പറഞ്ഞിട്ട് പോലും താൻ ഇവിടെ വന്നപ്പോ എനിക്ക് സന്തോഷമായി. I am so happy. അത്രയ്ക്ക് അങ്ങോട്ട് ഹാപ്പി ഒന്നും ആവണ്ട, എനിക്ക് വട്ടൊന്നും പിടിച്ചിട്ടില്ല. അല്ല സണ്ണി, ഈ മാനസിക രോഗികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു വെറുപ്പോടെയാണ് കാണുന്നത്. മനസ്സാക്ഷി ഉള്ളവരൊക്കെ അവരെ മനസ്സിലാക്കാൻ കഴിയും. അഞ്ജലിയുടെ ഇപ്പോഴത്തെ നില വളരെ മോശമാണ്. എന്ത് പറ്റി ഡോക്ടർ? കഴിഞ്ഞ കുറെ ദിവസമായി അവൾ ജലപാനം കഴിച്ചിട്ട്. ഇങ്ങനെ പോയാ കുഴപ്പാ. മോളെ, ഈ പാലെങ്കിലും കുടിക്കേ. വേണ്ട, ഒന്നും കഴിക്കാതെ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? വേണ്ടാന്ന് പറഞ്ഞില്ലേ? പൊയ്ക്കോ, എന്നിട്ട് ആര് വരണ്ട, പൊയ്ക്കോ. ഒന്നും കഴിക്കണില്ല. അത് സണ്ണിച്ചന്റെ കയ്യിലോട്ട് കൊടുത്തേ. ഈ പാല് കുടിക്കേ. വേണ്ട, ഞാൻ കുടിക്കില്ല. എനിക്ക് ചത്താ മതി, എന്നോട് ആർക്കും സ്നേഹമില്ല. എന്നാര് പറഞ്ഞു? സത്യമായിട്ടുണ്ടോ? സത്യമായിട്ടുണ്ട്. എങ്കിൽ എത്ര മാത്രം സ്നേഹമുണ്ട്? ഇത്ര. എന്നാ വരുമ്പതാ? വേറെന്തെങ്കിലും ചോദിക്കേ. എന്നാ സണ്ണിച്ചനൊരു പാട്ടുപാട്. ഈ പാല് കുടിച്ചാ പാട്ടുപാടാം. പാടോ. തുമ്പി വരു നിഴൽ തമ്പുരു തരു മണിത്തിങ്കളിനിരാ മറക്കാത്തൊരു മുഖം നിശാഗന്ധികൾ തരും നിനക്കായൊരു സുഖം മഴക്കാടുകൾ തരും മയങ്ങാനൊരു വരം നിലാത്തുമ്പി വരൂ നിഴൽ തമ്പുരു തരൂ മണിത്തിങ്കളിനിരാ മറക്കാത്തൊരു മുഖം താഴമ്പൂവും തങ്കമായി മാറുമോ സ്നേഹക്കുളിരിൽ ചായും നേരം ജീവനായി തീരുമോ പാടിയതൊരു വരിയാകാ പാലിനുമതേ നിറം ചൂടിയതൊരു തലമാകാ തേനിനുമതേ മണം താലോലം ോലം ഇനി നീയുറങ്ങോ സഖിയോ നിലാത്തുമ്പി വരൂ നിഴൽ
തമ്പുരു തരു. മോഹച്ചിറകിൽ പാറും നേരം താഴേ സാഗരം കോവിലുമൊരു കരമേക പൂവിലുമതേ സുഖം രാമഴയുടെ ശ്രുതി മീട്ടാ ഓർമ്മയിലൊരേ സ്വരം താലോലം മിഴി താലോലം ഇനി നീയുറങ്ങൂ സഖിയോ നിലത്തുമ്പി വരൂ നിഴൽ തമ്പുരു തരൂ. മോളെ അതൊക്കെ വെറുതെ സണ്ണിച്ചനെ കൊണ്ട് വെറുതെ പൈസ കളയിക്കല്ലേ. അതൊന്നും സാരമില്ല. വട്ട് മാറ്റാതെന്ന് പറഞ്ഞിട്ട് പോ. ഇയാൾ ഇവിടെ വട്ടം ചുറ്റി നടക്കണല്ലോ. ഓരോരുത്തരുടെ ഭാഗ്യം. വണ്ടി പിടിച്ചിട്ട് കൊണ്ടുപോകാൻ ഒരു തീ, വട്ടം ചുറ്റി പിടിക്കാൻ വേറൊരു തീ. എന്റെ ഭഗവതി, അവന്റെ തലേ വരച്ച കോലുകൊണ്ട് എന്റെ ഊരയിലൊന്ന് വരച്ചാ മതിയായിരുന്നു. സണ്ണി അങ്ങ് നിക്ക്. അവളെങ്ങാനും തിരിഞ്ഞു നോക്കി നമ്മളെ കണ്ടാൽ ഇന്നാള് കിട്ടിയ അനുഭവം ഉണ്ടല്ലോ. അയ്യോ, നീ പറഞ്ഞതൊരു നഗ്ന സത്യമാടാ. അയ്യോ കണ്ടു. അഞ്ജലി എന്താ കളിയുന്നത്? അഞ്ജലി സന്നിധിയെ പറഞ്ഞു നിർത്ത. അവരും അഞ്ജലിയുടെ കൂട്ടുകാരല്ലേ. അഞ്ജലി ദേ, അവര് പാവങ്ങളാ. ദേ നീ വണ്ടിയും കൊണ്ട് വരുന്നോ നോക്കി. ആ പൊട്ടൊക്കെ തന്നെ വീട്ടിൽ പഠിക്ക കാത്തു നിൽക്കുക. വേഗിച്ചല്ലേ. അല്ല, നിങ്ങൾ വരുന്നില്ല? ഞങ്ങൾക്കൊന്നൊരു പാർട്ടി ഉണ്ട്. അടിച്ച് വിറ്റാട്ടം അങ്ങോട്ട് വന്ന. ഓക്കെ, അല്ല വരില്ല. അമ്മേ ഞാൻ പോട്ടെ. ഇനി എപ്പോ വരും? ഉടനെ വരും. ശരി വാ മോളെ. എനിക്കിതൊരു പുതിയ അനുഭവമല്ല. ഒരു ഷോക്കിലൂടെ ഉണ്ടായ രോഗം മറ്റൊരു ഷോക്കിലൂടെ മാറിയ കേസ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാ? അമ്മയുടെ അപകടഭരണം നേരിട്ട് കണ്ട ഷോക്ക് അവൾക്ക് ട്രീറ്റ്മെന്റ് ആയി. നൗ ഷീ ഈസ് ക്വൈറ്റ് നോർമൽ. അഞ്ജലിയുടെ അമ്മയുടെ ശവദാഹത്തിന് പോലും അഞ്ജലിയുടെ രണ്ടാനച്ചൻ എന്ന് പറയുന്ന ദുഷ്ടം വന്നില്ല. അയാളാണ് ഏറെ പ്രശ്നക്കാരൻ. ആ മാർവാടിക്ക് കൊച്ചുപെണ്ണിന് കൂട്ടിക്കൊടുത്ത് കാശുണ്ടാക്കാന്നുള്ളതാണല്ലോ അയാളുടെ ഉദ്ദേശം. ഏതായാലും സണ്ണി അഞ്ഞലിന്റെ മുറിയിലേക്ക് ചെല്ലേ. നിന്നെ കാണുന്ന അവൾക്കൊരു ആശ്വാസമായിരിക്കും. അസുഖം മാറിയതുകൊണ്ട് ഇനി എന്നെ കണ്ടാൽ മനസ്സിലാകാതെ വരുമോ? അസുഖം വരുന്നതിന് മുമ്പാണല്ലോ അവൾ നിന്റെ അടുത്തേക്ക് ഓടി വന്നത്.
സണ്ണിച്ചനെ അവിടെ നിന്ന് കുറച്ചു മുമ്പ് അവളെന്നോട് ചോദിച്ചതേ ഉള്ളൂ. എന്നാ ഞാൻ ചെന്നൊന്ന് കാണട്ടെ. ശരി. എന്നെ മനസ്സിലായോ? എന്തേ ഈ തലേണം കെട്ടിപ്പിടിച്ച്? എന്റെ അമ്മ അവസാനമായി ഊതി വീർപ്പിച്ച് തന്നതാ. ഇതിനകത്ത് എന്റെ അമ്മയുടെ ശ്വാസമുണ്ട്. ഇനി എനിക്ക് ഈ ഭൂമിയിൽ സ്വന്തമായിട്ട് ഇത് മാത്രമേ ഉള്ളൂ. കരയണ്ട, ഇനി മുതൽ അഞ്ജലി ഈ ഭൂമിയിൽ ഒറ്റയ്ക്കല്ല. നിനക്ക് ഞാനുണ്ട്. എന്താ എല്ലാവരും കൂടി? ഓ, ഡോക്ടർക്ക് മനസ്സിലായില്ലേ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന അഞ്ജലിയുടെ അച്ഛനാ ഞാൻ. ഇത് അവളുടെ ഭർത്താവ്. അവളുടെ അസുഖം ഭേദമായല്ലോ, ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാന്നാ ഞങ്ങള്. അസുഖം ഭേദമായി എന്നുള്ളത് സത്യമാ. അതുകൊണ്ട് തന്നെയാണ് അവൾ പറഞ്ഞ വാക്ക് വിശ്വസിച്ചതും. അവൾ പറഞ്ഞത് ഇങ്ങനെ ഒരു അച്ഛൻ അവൾക്ക് ഇല്ലെന്നാണ്, അവൾ വിവാഹമേ കഴിച്ചിട്ടില്ലെന്നും. ഞാൻ എന്താ ചെയ്യേണ്ടത്? സബാഷ്, ഇവർ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല, ഇപ്പൊ നേരിട്ട് മനസ്സിലായി. താൻ ഇവിടെ ആശുപത്രി നടത്തുന്നത് ചെറുപ്പക്കാർക്ക് വേണ്ടി പിമ്പ് പണിച്ചാണല്ലേ. സൂക്ഷിച്ച് സംസാരിക്കണം. എന്താ സൂക്ഷിക്കണം? സ്വന്തം അച്ഛനും ഭർത്താവും കൂടി വന്നിട്ട് അവളെ വിടില്ലെന്ന പറയാൻ. അവന്റെ ഒരു ആശുപത്രി. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ ഇത്? ഗുണ്ടകൾക്ക് ഓടയാനുള്ള സ്ഥലമല്ല, ആശുപത്രിയാണ്. ഇറങ്ങി പോവാ. ഇന്ന് അവളെ ഞാൻ കൊണ്ടുപോകും. പിടിച്ചേക്ക് കൊണ്ടുപോകാ. നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ. വേണ്ട, നീ അടിക്കണ്ട. എങ്കിൽ നീ അടിക്കടാ. അന്ന് നീയല്ലേ എന്നെ കൊല്ലാൻ വേണ്ടി ഇവര് വണ്ടി കൊടുത്തു വിട്ടത്? നീയൊക്കെ കൂടിയല്ലടാ പാവം സ്ത്രീയെ കൊന്നത്. കൊല്ലുമടാ. ആർ ജീവിച്ചിരിക്കുന്ന തോന്നിയാലും അവരെ ഞാൻ കൊല്ലും, നിന്നെയും കൊല്ലും. കൊല്ലുമടാ പട്ടി. കുറെ ഗുണ്ടകളെയും കൂട്ടി ഇയാളിവിടെ വന്ന് ബഹളം ഉണ്ടാക്കുക. ഇൻസ്പെക്ടർ, പ്ലീസ് ഹെൽപ് മീ. ബഹളം ഉണ്ടാക്കുകയല്ല, ഇയാൾ എന്റെ ഭാര്യ വിട്ടു തരുന്നില്ല. ഇവനും ഇയാളും കൂടിയുള്ള ഒത്തുകളിയാണ് ഇത്. ഇല്ല സർ, അതൊരു കൊച്ചു പെൺകുട്ടിയാ. ഇയാളുടെ കാശിന്റെ ബലം കൊണ്ട് അവളെ നശിപ്പിക്കാനുള്ള ചതിയാണത്. ഇയാൾ അവളുടെ ഭർത്താവല്ല. ആണെന്ന് അവളുടെ അച്ഛൻ പറയട്ടെ. നിങ്ങളാണോ കുട്ടിയുടെ അച്ഛൻ? അതെ സാറേ, ഈ ഡോക്ടർക്കും അവനും ഭ്രാന്ത. എന്റെ മോളുടെ ഭർത്താവ് ഇദ്ദേഹം. ഇയാൾ ആ കുട്ടിയുടെ അച്ഛനിൽ നിന്നും അമ്മയ്ക്കും മോൾക്കും ഇയാൾ ശത്രുവാണെന്നും ജാനകി നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ട് സർ. മിസ്റ്റർ സണ്ണിയുടെ ആരെയും കുട്ടി? അങ്ങനെ ചോദിച്ചാ ആരുമല്ല അല്ലേ. എനിക്ക് ആ കുട്ടിയെ രക്ഷിച്ചേ പറ്റൂ. എന്റെ ഭാര്യ രക്ഷിക്കാൻ ഇവനാരാ? ഭാര്യയാണെന്നുള്ള രേഖയുണ്ടോ? രേഖ? ആ രേഖ ഉണ്ട്. ഇല്ല, ഇത് കള്ളമാണ്. അത് പറയാ. നീയാരാ? ഇത് മാനസിക രോഗികളുടെ ആശുപത്രിയാണ്, ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. നിങ്ങൾ രണ്ടുപേരും പറയുന്ന മുഖവിലേക്ക് എടുക്കാൻ പറ്റില്ല. രത്തമ്പായുടെ കയ്യിലെ രേഖയുമായി നാളെ സ്റ്റേഷനിലേക്ക് വരും. എന്റെ ഭാര്യ കൊണ്ടുപോകാൻ എന്തിനു സ്റ്റേഷനിൽ വരണം? ഇവിടെ കിടന്ന് ബഹളം വയ്ക്കാതെ പറയുന്ന കേൾക്ക്. നാളെ തീരുമാനിക്കാം. ഞാനല്ലേ പറയുന്നത്. പിന്നെ ഇത്രയും പ്രശ്നങ്ങളുണ്ടായ സ്ഥിതിക്ക് ആ കുട്ടികളുടെ ഡോക്ടർ നാളെ സ്റ്റേഷനിൽ ഒന്ന് വരേണ്ടി വരും. അതുവരെ അഞ്ജലി മിസ്സിംഗ് ആവാതെ സൂക്ഷിക്കണം. നൗ യു ആർ ദ ഓൺലി റെസ്പോൺസിബിൾ പേഴ്സൺ. അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ഡോക്ടർ എന്നെ സഹായിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളരേഖ ഉണ്ടാക്കി അവൻ അവളെ ചതിക്കും. ഞാൻ എന്ത് ചെയ്യാനാ സണ്ണി? ഇൻസ്പെക്ടർ പറഞ്ഞു കേട്ടില്ലേ അവളെ കാത്തു സൂക്ഷിക്കേണ്ട റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. അപ്പൊ ഡോക്ടർ അവളെ രക്ഷിക്കണമെന്ന് എന്നോട് പറഞ്ഞതോ? ഓ, അല്ലെങ്കിൽ നാട്ടുകാർ പറയുന്നത് ഞാൻ അരവട്ടനാ. നീ എന്നെ മുഴുവട്ടനാക്കരുത്. നീ സ്ഥലം വിട്ടോ പ്ലീസ്. ആരാ ഫോൺ ചെയ്തെന്ന് അച്ഛന് വല്ല പിടിയുണ്ടോ? അത് ശരി, പിടിയുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ അവനെ പോയി തപ്പിയെടുക്കില്ലായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ഒത്തുതീർപ്പിനൊന്നും രക്തമായി നിൽക്കില്ല. ഇന്ന് രാത്രി അവൾ ഹോസ്പിറ്റലിൽ നിന്ന് കടത്തിയിരിക്കുന്ന ഫോണി പറഞ്ഞത്. ആ പെങ്കൊച്ചിനോട് ഇത്ര സ്നേഹമുള്ളവൻ ആരാണപ്പാ? അതൊന്നും എനിക്കറിയില്ല. എങ്ങനെയെങ്കിലും അഞ്ജലി രക്ഷിക്കണമെന്നും പറഞ്ഞ് ഫോണി കൂടെ കരഞ്ഞെന്നാണ് അച്ഛൻ പറയുന്നത്. അവളെ രക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് കൂടിയില്ലേ? എന്നെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ കളഞ്ഞ അവളുടെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്കാ. ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? പൊക്കാം. ആരെ പൊക്കാവുന്ന? പൊക്കണ്ട അവളെ തന്നെ പൊക്കാം. അവന്മാര് വരുമ്പോൾ ആട് കടന്നോടുത്ത് ഒരു പൂട പോലും ഉണ്ടാവാൻ പാടില്ല. അവളെയും പൊക്കിക്കൊണ്ട് നമ്മൾ എങ്ങോട്ട് പോകുന്ന നീ പറയുന്നത്? അതിനും ഐഡിയ ഉണ്ട്. ഒരീച്ച പോലും കാണാത്ത സ്ഥലത്തേക്ക് നമുക്ക് കൊണ്ടുപോവാം. എടാ ഈച്ചരാ, ആനക്കാടൻ അവറാച്ചൻ ഇവന്റെ കല്യാണ തീയതി നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്ക. ഈ സന്ദർഭത്തിൽ നീ അവളെ കൊണ്ട് എന്ത് ചെയ്യാൻ പോവാ? എനിക്കറിയില്ല. എന്തായാലും അഞ്ജലി രക്ഷിച്ചേ പറ്റൂ. അല്ല, ഡോക്ടർ ഒന്ന് വീട്ടിൽ പോന്നില്ലേ? എങ്ങനെ പോവാനാ? പുലിവാലി പിടിച്ചില്ലേ? എനിക്കിന്ന് ശിവരാത്രിയാ. എങ്ങനെ?
ആരാ? ഞങ്ങളല്ല. എമിലി, എസാദേ, നല്ല ഉത്തരവാദിത്വം. കൊള്ള, കൂർക്കം വലിച്ച് ഉറങ്ങാനാണോ നിങ്ങൾ ഇവിടെ കവലിരുത്തിയത്? സോറി ഡോക്ടർ. ഈ കുട്ടിയെങ്ങാനും മിസ്സായി പോയാൽ ഞാൻ കോടതി കയറേണ്ടി വരും. പിന്നെ സോറി പറഞ്ഞിട്ട് കാര്യമില്ല. ബി കെയർഫുൾ. പെട്ടെന്ന് ആരും കാണണ്ട. സിസ്റ്റർ വരൂ. നട്ടപ്പാതിരിക്ക് ഈ പെണ്ണിനെ പിടിച്ചോണ്ടോ ആര് വരുന്ന ഡോക്ടർ പറയുന്നത്? ഉറക്കവും പോയി. എന്റെ ബ്രെയിനോട് നീ കളിക്കരുത്. പറയുന്ന കേട്ടാ മതി. അഞ്ജലി, അഞ്ജലി, എനിക്ക് വീണ്ടും ഉറങ്ങിയോ? ഡേ, ഉറങ്ങാതിരിക്കാൻ ഡോക്ടർ തന്നുവിട്ടാ ചായ. അല്ല, ഇതെന്താ? ആ, എനിക്കറിയില്ല. ഒരുപോലെ കണ്ണടിക്കുന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ. ഇതിനൊന്ന് നേരെ കിടത്തിക്കൂടെ? മിണ്ടിപ്പോവരുത്, ഒന്നുകളെല്ലാത്തിനും പൊക്കടാവളെ. പരിപാടി തീർത്ത എവിടെയായിരുന്നു? അതൊരു നീണ്ട കഥ പറയട്ടെ. അവര് പുറകെ ഉണ്ട്, എങ്ങനെ രക്ഷപ്പെടാം? നമുക്ക് അവന്റെ വണ്ടി തന്നെ രക്ഷപ്പെടാം. എന്റെ അനുജന്റെ കൈ അരച്ചു മുറിച്ചവന്മാര്,
വണ്ടി കയറ്റി കൊണ്ടുപോകുന്നത് നീയൊക്കെ കൈകെട്ടി നോക്കിയതാണ്. മാഫ് കീജിയെ സാബ്, ഞങ്ങൾ പരമാവധി ശ്രമിച്ചതാ, പക്ഷെ അവർ രക്ഷപ്പെട്ടു കളഞ്ഞു. ഏത് നർഗത്തിലുണ്ടെങ്കിലും അവനെയും അവളും തേടി പിടിച്ചിരിക്കണം, ഇല്ലെങ്കിൽ നിന്നെയൊക്കെ ജീവനോട് വെച്ചില്ല ഞാൻ. ചുറ്റി അടിക്കാൻ പറ്റിയ ഒരു മൂടിലല്ല ഞാൻ, നിങ്ങൾ പൊയ്ക്കോ. തെരബിന് തുബി നെയ് ചരിക്കോ അമ്പി നെയ് ചാക്കി കൂട്ടിമേ ബസ്. ഇതെല്ലാരും വിളിക്ക, നമുക്ക് പോവാം. ചെല്ലുമോളെ, നിന്റെ കൂടെ കറങ്ങനല്ലേ അവര് ബോംബെ ഇവിടം വരെ വന്നിരിക്കുന്നത്. ടൂർ കഴിഞ്ഞ് വരുമ്പോഴേക്കും നിന്റെ മൂഡ് ഓഫ് ഒക്കെ അങ്ങ് മാറും. അപ്പോഴേക്കും ആ തെണ്ടിയേക്കാൾ നല്ല മിടുമിടുക്കനായ ഒരു പയ്യനെ ഞങ്ങളുടെ മനസ്സമ്മതത്തിന് റെഡിയാക്കി നിർത്തിയിരിക്കും. അട്ടേ പിടിച്ച് മെത്തെ കടത്താൻ നോക്കിയതാ നമുക്ക് പറ്റിയ തെറ്റ്. മനസ്സുകൊണ്ട് ഇഷ്ടമുണ്ടായിട്ടല്ല, ഇവളെ ഓർത്തിട്ട് മാത്രമാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. മനസ്സമ്മതത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുമ്പോ ചെക്കൻ വേറൊരു തെണ്ടി പെണ്ണിനെ കൊണ്ട് ഒളിച്ചു വിടുകാന്നൊക്കെ പറഞ്ഞാൽ നാണക്കേടും. എന്തായാലും മാതാവ് കാത്തു, കഴുത്തരി താലി വീഴുമ്പ് അവന്റെ തനി സ്വഭാവം അറിയാൻ പറ്റില്ലെന്നാ നാൻസ് പറയുന്നേ. ഇല്ല, വേറെ ഒരു പെണ്ണും സന്നിച്ചന്റെ കൂടെ പൊറുക്കില്ല, പൊറുക്കാൻ ഞാൻ സമ്മതിക്കില്ല. മോളെ, മോളെ നീ എങ്ങോട്ടായി പോകുന്നേ? എങ്ങോട്ടാ പൊട്ടം കടിച്ച മാതിരി നീ ഓടുന്നേ? അച്ഛനറിയാതെ സന്നിച്ചൻ എങ്ങും പോവില്ല. പറയ, ആ പെണ്ണിനെ തട്ടിയെടുത്തോണ്ട് പോയിരിക്കില്ലേ സന്നിച്ചൻ? സന്നിച്ചനോ എന്തോന്നാ അവരാച്ച ഇവളി പറയുന്നത്? അവൻ എവിടെയാണെന്ന് അറിയാണ്ട് വിഷമിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അവൻ ഒരു പെണ്ണിനെ തട്ടിയെടുത്തോണ്ട് പോകുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. നിനക്ക് തോന്നുന്നുണ്ടോ അവരങ്ങനെ ചെയ്യുമെന്ന്? ഉണ്ടോ സോണിയ? എങ്കിൽ പിന്നെ അവനവിടെ? ആ അവനവിടെ ഉണ്ടോ? ഇങ്ങോട്ട് വിളിക്കേ. ഓ, ഒരു അത്യാവശ്യം വരുമ്പോ അത് യോന് ചെവി കേക്കത്തില്ല. ഒന്ന് ഉറക്കെ പറയടോ. പെണ്ണിനെ തട്ടിയെടുത്തിട്ടില്ലെങ്കിലേ പിന്നെ എന്തിനാവൻ മുങ്ങിയേ? പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞ് പെണ്ണിനെ തട്ടിയെടുത്തിട്ട് കുറ്റം സന്നിച്ചന്റെ പുറത്തിട്ടിരിക്കുകയാണെന്നാ ഞാൻ കേട്ടത്. ആരെ? അവറാച്ചൻ അറിയുമായിരിക്കും. ഒരു രത്തൻ ഭായി. ഈ വണ്ടിക്കൊക്കെ സി സി കൊടുക്കുന്ന ആ മാർവാടിയോ? അവൻ തന്നെ വെറുമൊരു സാത്താനാ. അവന്റെ ആൾക്കാര് വെറുതെ കോളനി കയറി വന്ന് അടിപിടി ഉണ്ടാക്കിയോന്ന് കരുതി തൽക്കാലം ഒന്ന് മാറി നിൽക്കുക. കാര്യങ്ങളൊക്കെ ഒന്ന് അടങ്ങി കഴിയുമ്പോ സന്നിച്ചിറങ്ങിയെത്തും. പിന്നെ മനസ്സമ്മതവും കല്യാണവും ഒക്കെ ഒരുമിച്ചൊക്കെ നടത്താം. എന്താ അല്ലച്ചോ സണ്ണി വരാൻ താമസിച്ച? നിങ്ങളൊന്ന് വന്നേ, ഒരു പള്ളിക്കാരൻ പറയാനുണ്ട്. വാ. ഇപ്പൊ നിനക്ക് സമാധാനമില്ല? ആണ്ടവനെ, ഇതുവരെ ചെയ്തതിൽ എന്തെങ്കിലും തപ്പിരുന്നാൽ മന്നിച്ച് കരുണയെ കാട്ടി എങ്ങളെ കടസി വരെ കാപ്പാത്തപ്പ. എന്താ നിർത്തിയത്? തേടിയ വള്ളി കാലിൽ ചുറ്റി. വണ്ടി ഓടിക്കുമ്പോ വള്ളിയും ചുള്ളിയൊക്കെ കാലിൽ ചുറ്റാ സൂക്ഷിക്കണം. ഒരുമാതിരി പോത്തുപോലെ കിടന്നിറങ്ങിട്ട് ചൊറണ വർത്താനം പറയരുത്. ഞാൻ പറഞ്ഞ മുത്തുസ്വാമി ഇതാ നിക്കണ്. മുത്തുസ്വാമി, മുത്തുസ്വാമി, എന്തെങ്കിലും ആവട്ടെ, തങ്ങാനൊരു ഇടം കിട്ടിയാ മതിയായിരുന്നു. എന്താ ടെൻഷനായോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ പുലിവാലൊന്നും വലിച്ച് തലേ വെക്കണ്ടെന്ന്. അയ്യോ, ഉറങ്ങുന്ന കണ്ടില്ലേ, ഊട്ടിക്ക് ടൂറ് വന്ന മാതിരി. ആ പാവം കിടന്ന് ഉറങ്ങിക്കോട്ടെ. ഇവനിത് എന്തോന്ന് അയാളോട് ചരിത്രം മുഴുവൻ പറഞ്ഞോണ്ടിരിക്കുന്നു. എന്തായി? ഞാൻ പറഞ്ഞില്ലേ മുത്തുസ്വാമിയെ കണ്ടു കിട്ടിയാൽ സംഗതി ഓക്കെ. ഞങ്ങക്ക് രണ്ടുടലും ഒരു മനസ്സ് അപ്പടി കളിച്ചവര് മൂഞ്ചി പാത്താലേ തരും. എവിടെയാ ബംഗ്ലാവ്? ഇങ്ങ പക്കത്തില് ഈശ്വര. നീ വള്ളിയെടു, നിങ്ങ പിന്നാടിയാ. ഓക്കെ. വാങ്കോ വാങ്കോ, ഇതാ നമ്മ ബംഗ്ല. മുതലാളി വരും വരേക്ക് ഞാൻ താൻ ഇങ്ങ യജമാൻ. ഇതാരുടെ വീടാ? എന്താ ഇഷ്ടപ്പെട്ടോ? അപ്പം തിന്നാ പോരെ, ദോശ ഉങ്ക വീട് മാതിരി നനച്ചിക്കേ. സാറ് ഇവിടെ എത്ര ദിവസം കാണും? അത് പിന്നെ ഞങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. സാരമില്ല, സീസൺ ആയാലേ മുതലാളി വരൂ, അതുവരെ നിങ്ങക്ക് ഇവിടെ സുഖമായി താമസിക്കാം. വണ്ടി നല്ല കഴുവി സുത്തം പടി വയ്യടാ, ഇവങ്ങൾക്ക് സൈറ്റ് സീയിങ് പോകണോ? അയ്യോ, ഈ വണ്ടിയിൽ സൈറ്റ് സീയിങ് ഒന്നും പോകാൻ പറ്റില്ല. അതെന്നാ സർ? അല്ല, ഇതിന്റെ ഡീസൽ ഒടിഞ്ഞിരിക്കുക. അപ്പൊ ശരി, നമുക്ക് വേറെ വണ്ടി അറേഞ്ച് പണില്ല. വാങ്ങോ സർ, വരണം സർ. അസലായിട്ട് മലയാളം പറയുന്നുണ്ടല്ലോ. എവിടെയാ നാട്? കന്യാകുമാരി. കൊറേ നാള് ഞങ്ങൾ ഒരുമിച്ച് ഒരേ ചാനലിൽ ഓട്ടർഷോ അടിച്ചിരുന്ന. പിന്നെ അമ്മ തമിഴത്തെയും അച്ഛൻ മലയാളിയാ. ഒരു തമിഴാളിയാണല്ലേ സാർ. നല്ല തമാശക്കാരനാണല്ലോ. ഗതി കേട്ടാ പുലിയും മിമിക്രി അണിക്ക് സാമി. ഈശ്വര, ദാ ഈ റൂം കുഞ്ഞമ്പു സാറിനും നനക്കും, ഇത് സണ്ണി സാറിനും വൈഫിനും. നല്ല രാശിയുള്ള റൂമാണ് സർ. ഒരുപാട് കപ്പിൾസ് അനുമൂന്ന് വന്ന് ഗാളിയായി താമസിച്ച റൂമാ. വാങ്ങമ്മ പോങ്കമ്മ ചെല്ലേ.
എന്താടാ അയാളോട് പറഞ്ഞത്? നിങ്ങൾ കണിമൂന്ന് വന്നതാണ് പറഞ്ഞത്. പിന്നെ ആ പെണ്ണിനെ തട്ടുകൊണ്ട് ഒളിച്ചോടി വന്നാന്ന് പറഞ്ഞോ? ദേ മുത്തുസ്വാമി ആളൊരു പ്രത്യേക ടൈപ്പാ, ഭയങ്കര വിശ്വാസിയാ. ഒരാത്തിന് മലക്ക് മാലയും കൂടി ഇട്ടിട്ടുണ്ട്. അതെ, സംഗതി കുഴപ്പമെന്ന് അറിഞ്ഞാ പിന്നെ അവനിവിടെ താമസിക്കാൻ സമ്മതിക്കില്ല. സമ്മതിച്ചില്ലെങ്കിൽ വേണ്ട, വേറെ എവിടെയെങ്കിലും നോക്കാന്ന്. വേറെ നോക്കാനോ? ഈ കൊടുന്തണപ്പത്ത് ഊട്ടിയിൽ ഈ പെണ്ണിനെ കൊണ്ട് തെണ്ടി കിടക്കാൻ എന്നെ കിട്ടില്ല. എന്തായാലും നീ അവളെ ഏറ്റു, പിന്നെ കൂടെ താമസിച്ചാൽ എന്താ? എന്താ എന്ന് പറഞ്ഞാൽ അതൊന്നും പറയണ്ട, തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് പറ്റു. അത്രയ്ക്ക് പുണ്യാളനാണെങ്കിൽ രാത്രി ആവുമ്പോ നീ ഞങ്ങളുടെ മുറിയൊന്ന് കിടന്നോ. വണ്ടിന്ന് പെട്ടിയൊക്കെ എടുക്കണ്ടേ? പെട്ടിയും ചെട്ടിയൊന്നും ഇല്ലടോ, എന്തേ ഈ യൂണിഫോം പോരെ. നന്നായിട്ടുണ്ട്, എങ്കിലും കുളിരുള്ള സ്ഥലമല്ലേ, ഒരു സ്വെറ്ററെങ്കിലും കൊണ്ടുവരാമോ? ഇവൻ എന്തിനാ ഇനി സ്വെറ്റർ ചൊറിയെന്ന് വർത്താനം പറയാം. സ്വാമി സ്വാമി, തൽക്കാലം അല്ല, കമ്പിളി ഉണ്ടെങ്കിൽ എടുക്കുക. അതൊന്നും വേണ്ട, കുഞ്ഞുമ്പൂച്ചേട്ടൻ പോയി ഞങ്ങൾക്കെല്ലാം കുറച്ച് ഡ്രസ്സ് മേടിച്ചോളൂ. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ചായ എടുക്കാം. ചായ ഉണ്ടോ? നീ തണുപ്പ് അറിവും തോന്നില്ല, ഇവിടെ മറ്റവും കിട്ടുമോ? നിനക്ക് പായ് മൂറ ഉനക്ക് തള്ളി വേണമാ? ഞാൻ മലക്ക് മാല പോട്ട് തിരിയില്ല ഉനക്ക്. ഞാൻ മലക്ക് പോയി തിരിച്ചു വരും വരയ്ക്കും ഇതുക്കുള്ള തള്ളി സാപ്പിടാൻ സമ്മതിക്കില്ല. ഇയാള് എന്താ വട്ടൻ സമയമാണ്? ഈ തണുപ്പത്ത് ഇത്തിരി സ്മോൾ അടിക്കാൻ പോലും യോഗമില്ലാതെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ഫെസ്റ്റിവൽ ആയോണ്ടായിരിക്കും മുറി കിട്ടാത്തത്. ബുക്ക് ചെയ്യേണ്ടതായിരുന്നല്ലേ. ഫ്രണ്ട്സ്, ഇവിടെ റൂമില്ല. ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യും? തണുപ്പാണെങ്കിൽ സഹിക്കാൻ വയ്യ. വൈകുന്നേരം എവിടെയും ചേക്കരിയില്ലെങ്കിൽ തണുപ്പടുത്ത് ചത്തുപോകും. വാ, വേറെ എവിടെയെങ്കിലും നോക്കാം. ഇത് 100 തന്നെ, 110 രൂപ സാർ. അത്രേ ഉള്ളൂ? എന്നാ സാർ കള്ള് ചാപ്പിട്ട് കടച്ചോളറേ, 10 രൂപ കൊടുത്തിട്ട് പോയാ പോതും. നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയാ ഞാൻ കുടിച്ചത്. ഫോർ യുവർ ഹെൽത്ത്. പുരിഞ്ചിതാ 10 രൂപ കയ്യിൽ നിന്നിട്ടോ. യാരവ കുഞ്ഞുമോകൾ, അങ്കിൾ, കുഞ്ഞുമോകൾ, അങ്കിൾ, ഈ കുതിര എവിടെ എത്തിയോ? അന്ത വണ്ടിയിലെ പോപ്പാ, ഗവർണൻസ് ബംഗ്ലാവ് പോകാതിരിക്ക. ഫാദറിനെ വിളിച്ച് എല്ലാം തുറന്നു പറഞ്ഞപ്പോ ആശ്വാസമായി. പക്ഷെ ഈ വണ്ടി കസ്റ്റഡിയിൽ വെച്ചോണ്ടിരിക്കുന്ന ആപത്താ, ആരെങ്കിലും കണ്ട നമ്മള് കുടുങ്ങേ. നമുക്ക് വിൽക്കാം, അത്യാവശ്യത്തിന് പണം കിട്ടും, ഈ ടെൻഷനും മാറും. അതെങ്ങനെ, വണ്ടി രത്തം പായിടല്ലേ? ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടര വണ്ടിയാണെങ്കിലും പൊളിച്ചു വിൽക്കണമാർക്ക് കൊടുത്താ പിന്നെ ഇങ്ങനെ ഒരു വണ്ടി ഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞറിയില്ല. തന്നെ ഞാൻ കണ്ടോ, 10 രൂപ വെച്ചോ. കുഞ്ഞുമിടാ, വെള്ളം അടിച്ചിട്ടില്ലെന്നാ തോന്നണ കേട്ടോ, മണത്തിട്ടുണ്ടാവുള്ളൂ. നിന്റെ മരം കയറി കുതിര ഊട്ടിയിൽ എത്തിയിട്ടുണ്ട്. അതാര്? നിന്റെ മറ്റവള്. 1 4 3 കർത്താവേ, അവളെങ്ങനെ ഇവിടെ എത്തി? കുഞ്ഞിയും പൊങ്കൽ എന്നൊരു വിളിയേറ്റ തിരിഞ്ഞു നോക്കിയപ്പോ നിന്റെ മരം കയറി കുതിരയും കൂടെ കുറെ ഞാവാലി കുതിരകളും. അവള് ബോംബെ നിറക്കുമോ ചെയ്ത അവനെ തപ്പിക്കൊണ്ട് പോവാൻ. ഞാനിവിടെ ഉണ്ടെന്ന് അവൾ എങ്ങനെ അറിഞ്ഞു? ഇങ്ങോട്ടെങ്ങനെ കയറുകയോ? നിന്റെ നാവിയം പിഴുതെടുക്കും. പേടിക്കണ്ട, ഞാൻ അവളെ തന്ത്രപരമായി വെട്ടിച്ച് മുങ്ങിയാണ് ഇവിടെ വന്നത്. അവളെ ഇനി ഊട്ടിപ്പൊട്ടൻ അരിച്ചു പെറുക്കി കുറുക്കി നോക്കിയാൽ പോലും നമ്മുടെ ഒരു തരി പോലും കണ്ടുപിടിക്കില്ല. അതാണ് കുഞ്ഞമ്പുന്റെ ബുദ്ധി. ഇതാണോ തന്റെ ബുദ്ധി? ഇങ്ങോട്ടുള്ള വഴി കാണിച്ചു കൊടുത്ത എന്നെ പോലെ കൊടുക്കാന്ന് വിചാരിച്ചില്ലേ? ഞാൻ മനസ്സാവാം. ഇവള് മറ്റവളെ എങ്ങാനും കണ്ട ആകെ കുഴപ്പാവും. മുത്തുചാമി എല്ലാത്തിനും കൂടി അടിച്ചു പുറത്താക്കും. അവൾ ഇവളെ കണ്ട വലിയ പ്രശ്നമില്ല, പക്ഷെ ഇവൾ അവളെ കണ്ടാൽ ആകെ പ്രശ്നവും. ഇവൾ അവളെ കാണുന്നതിനു ഞാൻ അവളെ എങ്ങോട്ടെങ്കിലും ഒളിപ്പിക്കട്ടെ, നിങ്ങൾ ഇവളെ നോക്കിയോ? അപ്പൊ സത്യത്തിൽ നമ്മൾ എവിടെ നോക്കണ്ടേ? അവൾ ഇവിടെ കിടന്ന് ഉല്ലാത്താണല്ലേ ഇങ്ങോട്ട് വന്നേ. എന്താ, എന്ത് പറ്റി? കുന്തം എങ്ങോട്ടെങ്കിലും പോയി ഒളിച്ചോ. ആരാ വന്നിരിക്കുന്നത് അറിയാമോ? ആരാ വന്നിരിക്കുന്നത്? രത്തമ്പായാണോ? രത്തമ്പായി അല്ല, വാജ്പായി. ഈ ബെഡ്റൂം വേണ്ട. നാളെ എന്റെ 16 അടിയന്തര അതിന് സദ്യ ഉണ്ണാൻ വന്ന അവരൊക്കെ. ഓ, ഇത് എവിടെ ഒതുങ്ങൂല്ലല്ലോ. ഈ മൂലക്ക് ഒളിച്ചോ. അയ്യോ, ഇത് അവരുടെ ബെഡ്റൂം അല്ലേ? ഇവിടെ ഒളിക്കുന്നതാണ് ബുദ്ധി. അവിടെ ഒളിച്ച് അവർ എന്നെ തേടി അപ്പുറത്ത് വരും. ഇരുന്നോ. ഒന്നുമേ പുരിയലേ, അന്ത പൊണ്ണ്, ഇന്ത പൊണ്ണ്. ആമാന്നു അത്ഭുതം തന്നെ, ഇങ്ങനെ കണ്ടുപിടിച്ചു കൂടാ. കുഞ്ഞുമ്പോ അങ്കിൾ എന്തിനാ ഞാൻ വിളിച്ചപ്പോ ഓടിയത്? വിളിച്ചു ആര് വിളിച്ചു എപ്പോ വിളിച്ചു എപ്പോ ഓടി? സിറ്റിയിൽ വെച്ച് ഞാൻ വിളിച്ചു. അയ്യോ, ഞാൻ കേട്ടില്ല. ഞാൻ ഓടി എത്തിയപ്പോഴേക്കും ഒരു ഓട്ടോയിൽ കയറി വിട്ടു കളഞ്ഞു. ആ ഓട്ടോയെ ഫോളോ ചെയ്താ ഇവിടെ എത്തിയത്.
ഞങ്ങൾക്കൊന്ന് കുളിച്ച് ഫ്രഷ്. അതിനെന്താ ഇവർക്കൊന്ന് കുളിക്കണം. സല്ലി സാറിന് നല്ല റൂം ഇതോ അവിടെ എന്തവിടെ അയ്യോ എങ്ങനെ ഇവിടെ എത്തി? ടൂറ് വന്നതാ ആണോ? എന്റെ ഭാഗ്യം ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ. സോണിയെ കുറിച്ച് ഇപ്പൊ ആലോചിച്ചോളൂ അല്ലേ? അന്നം വിട്ട് ആലോചിക്കായിരുന്നു. താങ്ക് യു. പക്ഷേ ആ പെണ്ണിനെ കൊണ്ട് എങ്ങോ മുങ്ങിന്നാ അവിടെ ചിലര് പറഞ്ഞത്. അയ്യേ ഏത് പെണ്ണ്? ആ വട്ട്. ഓ ആ വട്ട് പെണ്ണ്. അതിന് രത്തമായി കൊണ്ടുപോയില്ലേ? എങ്കിലും രത്തമായി ഇപ്പോഴും എന്നോട് ഭയങ്കര വൈരാഗ്യ. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്ന് താമസിക്കുന്നത്. നീ വിസ്തരിച്ച് സമയം കളയാതെ ഗേൾസിന്റെ ബാത്റൂമിൽ പോണം. കമോൺ ഓക്കേ കമോൺ. ഈ ബാത്റൂമോ? ഈ ബാത്റൂം പറ്റില്ല. അതെന്താ? ഈ ബാത്റൂമിൽ വെള്ളമില്ല, വെളിച്ചമില്ല, മാത്രമല്ല ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല, പൈപ്പിൽ ചൂടുവെള്ളം വരുന്നില്ല, മാത്രമല്ല സാധനം അതിരിക്കല്ലേ. സാധനം അതിനകത്ത്? ഓ സാധനം ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം. എന്തോ വെള്ളമില്ല, വെളിച്ചമില്ല, ഫ്ലഷ് ഇല്ല, പിന്നെ കുറെ സാധനങ്ങളും. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഞാൻ കൊഞ്ചം പാത്തിട്ട് വരാം. എന്തോ പോയി. കുടിക്കുന്ന സാധനം ആരെങ്കിലും ബാത്റൂമിൽ കൊണ്ടുവയ്ക്കോ. ഇത് പിന്നെ സാധനം എന്ന് വെച്ചാ പിന്നെ അതാണ് എന്റെ ബെഡ്റൂം. നിങ്ങൾക്ക് അവിടെ കുളിച്ച് ഫ്രഷ് ആവാം പ്ലീസ്. നിങ്ങൾ ആ മുറി കയറിയതല്ലേ? ഇതെങ്ങനെ ഇവിടെ എത്തി? അതുവഴി കൊണ്ടുവന്നത്. ഇതിലൊരു വാതിലുണ്ട്, അതിലെ വന്നതോ? എന്താ പ്രോബ്ലം? എന്താ ഇവിടെ ചുമ്മാ പെണ്ണുങ്ങൾ വസ്ത്രം മാറി നടത്തണം വന്നു നിൽക്കുന്നത്? അപ്പുറത്തേക്ക് പോ. ഇവരോട് അപ്പുറത്തേക്ക് പോകാൻ പറ അവിടെ പ്രശ്നമല്ലേ. ഇപ്പൊ എവിടാ പ്രശ്നം? നീ കുഞ്ഞുമ്പച്ചനെ വെറുതെ വെള്ളടിച്ചാൽ അനാവശ്യം പറയുന്നത് അവിടെ പ്രശ്നം ഗുരുതരമാണ്. ഇവിടെയും പ്രശ്നം ഗുരുതര. കുഞ്ഞുമ്പേട്ട മറു സത്യ. അപ്പുറത്തേക്ക് പോകല്ലേ പറഞ്ഞത്? ലക്ഷീറ്റൊക്കെ തല. നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ഇവിടെ ചിരിച്ചു ഇവിടെന്താ എല്ലാവർക്കും വട്ട് പിടിച്ചോ? വട്ടല്ല, ഫിറ്റ് ഫിറ്റ്. അവന്മാര് നല്ല ഫിറ്റാ. നിങ്ങൾക്ക് ആ മുറി എടുക്കാം, വളരെ നല്ല മുറിയാ. സുഖമായിട്ട് കുളിക്കാം. വെള്ളം, വെളിച്ചം, നല്ല ഫ്ലഷ്, 24 hours ഹോട്ട് വാട്ടർ പ്ലീസ്. വേഗം വേണം കേട്ടോ. കുളി കഴിഞ്ഞ ഉടൻ തന്നെ സോണിക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ളതാ. ഞങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ. അയ്യോ അയ്യോ, അത് പറ്റില്ല. എന്താ പറ്റാത്തത്? ഇവിടത്തെ മുത്തുസ്വാമി പെരിയ സ്വാമിയാ. പെണ്ണുങ്ങളൊന്നും മുമ്പിൽ പോലും ചെല്ലാൻ പാടില്ലാത്ത. എന്നിട്ട് ഞാൻ കാലി പിടിച്ചത് കൊണ്ടാണ് ഈ കുളിക്കാൻ അനുവദിച്ചത് പോലും. അതുകൊണ്ട് ഇവിടെ താമസിക്കുന്ന കാര്യം ചിന്തിക്കേ. അയ്യോ എന്നാ സാർ, മാളിക പുറത്തമ്മമാർ തന്നെ രണ്ടു നാൾ ഇങ്ങ തങ്ങട്ടും. സ്വാമിയേ ഇതുവരെയും പോയിട്ടില്ല. ഹലോ, ആ മരത്തൻ ബോൾറോ. ആ മേ ഊട്ടി സേ അജിത് ബോൾറാവു. വൈകുന്നേരം പോലെ ട്രൈ ചെയ്യ. വിളിക്കുമ്പോഴേക്ക് ഔട്ട് ഓഫ് റേഞ്ച്. എവിടെയായിരുന്നു ഏത്തൻ ഭായി? ഞാനൊരു പാർട്ടിയെ തപ്പിന്നെടുക്ക. ബോളോ അജിത് ഭായ്, ക്യാ ബാത്ത് കെ എൽ 7 14 70 സുമ ഭായിയുടെ വണ്ടിയല്ലേ? അത് വിറ്റതാണോ? നൈ നൈ ഓ മേരേ. അച്ഛാ, അത് വിൽക്കാൻ ഒരുത്തൻ ഇവിടെ വന്നിരുന്നു. നമ്പർ കണ്ടപ്പോഴേ എനിക്ക് സംശയമായി. രണ്ടു ദിവസം കഴിഞ്ഞ് എടുത്തോളാന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുക. ആ അറിയാം അറിയാം, ഇവിടെ ലോറൻസ് ബംഗ്ലാവില. ടീക്കേ ടീക്കേ. ആരാ? ഊട്ടി അജിത് ഭായാണ്. ഞാൻ പറഞ്ഞില്ലടാ, ഏത് നർഗത്തിൽ പോയി ഒളിച്ചാലും അവരെന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ലെന്ന്. തിരിക്കട വണ്ടി. പിഴിഞ്ഞൊഴിക്കാം. മുകളിലത്തെ മുറിയിലും മരങ്കേറി കുതിര, താഴത്തെ മുറിയിലും മാറുവാഴി കുതിര. അല്ല കുഞ്ഞുമേട്ട, ഏച്ചിലും സന്നിധിനെതിലേതിനെ കെട്ടും? ഭാഗ്യവാൻ അവനും ഭാഗ്യവാൻ, രണ്ടിനെയും കെട്ടും. രണ്ടിനെയോ? നീ നോക്കിക്കോ, ഇതൊരു ഇരട്ട ക്ലൈമാക്സ്. എന്ന് വെച്ചാ ഊട്ടി വെച്ച അവരുവിളെയും നാട്ടി വെച്ച അവളെയും കെട്ടും. പക്ഷെ ഞാൻ ഇന്ന് രണ്ടു നീ തട്ടും. ഇങ്ങ വെച്ച് തന്നെ സാപ്പിടക്കൂടാന്ന് ചൊല്ലിരിക്കില്ല. പിന്നെ ഏതൊക്കെ സാപ്പിട്ടെ? മണ്ണിക്കിറങ്ങി ചാമേ,
இந்த தணுப்பு தாங்க முடியல அதனால ரெண்டு சாப்பிட்டு இந்த ஆள் லைஃப் ஃபெயிலியர் போய் தூங்கலா ஒதுக்க ஞான அது செய்ய சாமி தூங்கி சாவால பறஞ்ச போய் கிடந்து உறங்க நீ போடா மெதுவத்தள்ளகெட்டாமே போடா ஓய்யோ நேர ஒத்திரி ஐ ഞാൻ போட்டെ ഇവിടെ വാച്ചർ മുത്തുസ്വാമി ഭയങ്കര സ്ട്രിക്റ്റ് അയാളോട് പോവാൻ പറ എന്റെ ഭാഗ്യ സന്നിച്ചൻ ഇവിടെ വെച്ച് കണ്ടത് എങ്കിലും ഒന്നും മിണ്ടാതെ ഇങ്ങി പോന്നില്ലേ അത് പിന്നെ ആ രത്തം ബൈക്ക് എന്നെ കണ്ട കൊല്ലണം തോന്നും അപ്പോൾ പിന്നെ എനിക്ക് ദേഷ്യം വരില്ലേ ഞാൻ അയാളെ കൊല്ലും ഇതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടല്ലേ അപ്പോൾ പിന്നെ ഗുഡ് നൈറ്റ് സന്നിച്ച പ്ലീസ് അയ്യോ നാളെ നാളെ നമുക്ക് ഒത്തിരി നേരെ സംസാരിച്ചിരിക്കാം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് 1 4 3 1 4 3 ഏ എന്തിനാ ഈ പുറത്തിറങ്ങി നിൽക്കുന്നത് അകത്ത് കയറി ഇരുന്നൂടെ നാട്ടിന് വന്നവര് മുഴുവൻ പെണ്ണുങ്ങളല്ലേ അതെ പെണ്ണുങ്ങളാണെങ്കിലും അവർക്ക് കാണുകളുടെ സ്വഭാവം അവരെങ്ങാനും നിന്നെ കണ്ട ഉടനെ രത്തം വായി വിവരം അറിയിക്കും പിന്നെ അറിയാലോ ആ മുത്തുസ്വാമി ഇപ്പൊ എന്നോട് ചോദിച്ചു സാറെന്തിയെന്ന് കർത്താവേ ഞാൻ പറഞ്ഞു കിടന്നുറങ്ങാന്ന് മിലുക്കി നിനക്ക് വിവരമുണ്ട് അവയും കിടന്നുറങ്ങിക്കോ ഇനി ആ വാച്ചർ തണ്ടിയുടെ കണ്ണു വെട്ടിച്ച് ഞാൻ എങ്ങനെ അവന്മാരുടെ മുറി കയറും എന്റെ ഈശോയെ സ്വാമി ചരണം മുത്തുസ്വാമി ഇന്ന ഓട്ടോസ്ക്ക് പോയില്ല അന്ത സോണിയ അമ്മാവുക്കും ഫ്രണ്ട്സുക്കും മുകളിൽ റൂം കൊടുത്തപ്പോഴേ ഇതുപോലെ എന്തെങ്കിലും നടക്കുമോ എന്നെനിക്ക് സംശയമുണ്ടായിരുന്നു അയ്യോ ഞാൻ അറിയാൻ സാർ ഈശ്വരൻ എല്ലാ സത്യവും എന്നോട് തുറന്നു പറഞ്ഞു പറഞ്ഞു ആ പറഞ്ഞു അന്തപ്പൊണ്ണിനെ കല്യാണം നിശ്ചയിച്ചിട്ട് സാർ അവരറിയാതെ ഇന്തപ്പൊണ്ണിനെ കല്യാണം കഴിച്ചു ഇപ്പൊ ഇന്തപ്പൊണ്ണിനെ ഉറക്കി കിടത്തിയിട്ട് സാർ അന്തപ്പൊണ്ണിന്റെ അടുത്ത് പോയി സംഗമിക്കാൻ ആഗ്രഹിച്ചില്ലേ മുത്തുസ്വാമി കഴുത്തിൽ താലി കെട്ടിയാൽ പിന്നെ അവളാണ് സ്വന്തം ഭാര്യ ആ ഭാര്യയെ പറ്റിച്ചിട്ട് ഇങ്ങനെ തപ്പു പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല സാർ റൂമിലേക്ക് ചെല്ലേ സാർ മുകളിലത്തെ മുറിയിലേക്ക് പോകാനല്ല വേണ്ട സാർ തിരിട്ട് വേല പണ്ടവരെല്ലാം ഇപ്പിടിത്താൻ ഇനി വാലടി പിന്നെ മറ്റേ വാതിൽ വഴി പുറത്ത് കിടക്കാന്ന് വിചാരിക്കണ്ട അത് ഞാൻ പൂട്ടിയിരിക്ക എന്റെ സ്വഭാവം ശരിക്കും അറിഞ്ഞൂടാ അവന്റെ കയ്യും കാലം ഞാൻ തല്ലി ഓടിച്ച് പണ്ടവൻ ആ മുത്തുസ്വാമി തേണ്ടി അവന്റെ അമ്മ ചെകുത്താനെ കടലിലെ നടക്കാന്ന് പറഞ്ഞു കിടന്നുള്ളൂ ഞാൻ കാരണം മനസമാധാനായിട്ട് സണ്ണിച്ചനൊന്നും ഉറങ്ങാനും കൂടി പറ്റാതായല്ലേ അങ്ങനെയൊന്നുമില്ല ഞാൻ താഴെ കിടക്കാം സണ്ണിച്ചൻ കട്ടിലേക്ക് കിടന്നു അതൊന്നും വേണ്ട ഞാൻ ഇപ്പൊ പൊക്കോളാം ആ നശിച്ച സ്വാമി ഒന്ന് പോയാ മതിയായിരുന്നു ഇവിടെ കിടക്കാൻ പേടിയുണ്ടോ പേടിയൊന്നുമില്ല പിന്നെന്താ അത് അത് ശരിയല്ല അതുകൊണ്ടാ ഞാൻ ഒന്നുകൂടി പോയി നോക്കട്ടെ അയ്യോ അറിയുന്ന പെണ്ണ തട്ടിലടിക്കേറി ഒളിച്ചോ കേറാൻ പറ്റുന്നില്ല എന്നാ പിന്നെ എവിടെങ്കിലും പോയി ഒളിക്കേ എവിടെങ്കിലും പോടി വല്ല പാകിസ്ഥാൻ ബോർഡറിൽ പോയി ഒളിക്കേ ഹൈദരാബാദ് ശവപ്പുറമിലേക്ക് എടുക്കാനല്ല മുഖം മൂടിയിട്ട് ഇത് വെച്ചങ്ങൂട് മൊത്തത്തില് ശ്വാസം മുട്ടി ചാവാണ് ചാവ് ഇവിടെ നിന്ന് അങ്ങനെ അനങ്ങിപ്പോയ തൊന്നുകളും ഞാൻ അങ്ങനെ തന്നെ ഓ തുണി ഉണക്കാൻ കണ്ട സ്ഥലം ശവം എന്താ സോണിയ കിടന്നിട്ട് ഉറക്കം വരണില്ല അയ്യോ പറ്റില്ല അത് കയറാൻ പറ്റില്ല അത് പിന്നെ അയ്യേ മുത്തുസ്വാമി അറിഞ്ഞ നാളെ കേടല്ലേ ആരറിഞ്ഞാൽ എന്താ സണ്ണിച്ചനെ ഇവിടെ കണ്ട കാര്യം ഞാൻ ഡാഡിയോട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് വ്യാകുല മാതാവേ പറഞ്ഞോ പറഞ്ഞോ സണ്ണിച്ചന്റെ കൂടെ ഇവിടെ ഒക്കെ ചുറ്റി അടിച്ചിട്ടേ ഞങ്ങൾ വരുന്നുള്ളൂ എന്നും പറഞ്ഞു അല്ല എന്നാലും സോണിയ ഇങ്ങോട്ടൊന്നും പറയണ്ട ഇന്ന് മുഴുവൻ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി എങ്കിൽ നമുക്ക് വരാൻ പോയിരിക്കാം നേരം വിളിക്കോളെ സംസാരിച്ചിരിക്കാം മഞ്ഞത്തോ വരൂ നമുക്ക് ഇവിടെ ഇരിക്കാൻ സാണിച്ചാ എന്റെ അമ്മോ കാല് കാണാം എന്താ അല്ല ഉടുത്തിരിക്കുന്ന ഉടുപ്പ് നൈസായുള്ള ഇടയിൽ കൂടെ കാല് കാണാന്ന് പറയായിരുന്നു എന്തായിരുന്നാല് പഴയ കട്ടിലായതുകൊണ്ട് ചിലപ്പോ തുളഞ്ഞ അകത്തേക്ക് പോയാലോ പേടിച്ചാലോ അയ്യോ പാവം ഫേസ് ആകെ വിളറി വെളുത്തല്ലോ എന്റെ ഈ പാവം ചെക്കന് ആ വട്ട് പെണ്ണിനെ തട്ടിക്കൊണ്ട് പോയെന്ന് ഞാൻ സംശയിച്ചല്ലോ എന്റെ മാതാവേ സോറി 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 അയ്യോ 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 ഏയ്
വാട്ട് ഹാപ്പൻ? ഏയ് ഒന്നുമില്ല, സോണിയ മുറിയിലേക്ക് പോയി, പത്ത് നന്മ നിറഞ്ഞ മറിയമ്മയെ ഒക്കെ ചൊല്ലി കുരിശു വരച്ച് കമിഴ്ന്നു കിടന്നു. ഉറക്കം വരും. ഇവിടെ കിടന്നാൽ എന്താ? ഇവിടെ കിടന്നാ അയ്യോ ആ കുഴപ്പ എന്താ? എന്റെ ചാരിത്രം നഷ്ടപ്പെടും. ആയിക്കോട്ടെ, നമ്മള് കല്യാണം കഴിക്കാൻ പോണവരല്ലേ സണ്ണിച്ച. അത് പിന്നെ അതൊക്കെ ശരിയാ. എന്റെ പൊന്ന് സോണിയല്ലേ, ഇപ്പൊ ഇവിടുന്ന് പോ പ്ലീസ്. ഒന്നും പറയണ്ട, ഞാനിപ്പൊ പോണില്ല. ഓ, അപ്പൊ ഇതാണ് എന്നെ മുറി കയറ്റാൻ പേടിച്ചതല്ലേ? സോണിയ പ്ലീസ് ഞാൻ പറയട്ടെ, രത്തം ഭായിയെ പേടിച്ചാ ഞാൻ. വേണ്ട, ഇനി എന്തെങ്കിലും കള്ളം പറഞ്ഞ് എന്നെ വിട്ടിയാക്കാന്ന് കരുതണ്ട. നോക്കിക്കോ, വിടില്ല ഞാൻ. എന്നെ നോവിച്ചിട്ട് ഇവളോടൊപ്പം ജീവിക്കാന്ന് കരുതണ്ട. സോണിയ പറയണത്. എന്താടി എന്തിനാ കരയുന്നത്? ഒന്നുമില്ലാതെ ആരെങ്കിലും കരയോ? ടെൽമി എന്താ പ്രോബ്ലം? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഈ ലോകത്ത് ആരും വിശ്വസിക്കാൻ കൊള്ളില്ല, സ്നേഹിക്കാൻ കൊള്ളില്ല. ഞങ്ങൾ എന്തെയ്തെന്നാ പറയുന്നേ? ആരും ഒന്നും ചെയ്തില്ല. പ്രേമിയ ഹലോ. ഹലോ, ആരാ? സോണി മോൾ ഉണ്ടോ? ആ ഉണ്ട്, കൊടുക്കാം. ഇതേ നിന്റെ ഡാഡിയാ. വേണ്ട, നീ തന്നെ അങ്ങോട്ട് പറഞ്ഞേക്കേ. ഡാഡി എന്താ മോളെ എന്തിനാ കരയുന്നേ? സോറി ഡാഡി, സണ്ണിച്ചൻ എന്നെ ചതിച്ചു ഡാഡി. അയാളെ പെണ്ണിനെ കൊണ്ട ഇങ്ങോട്ട് വന്നിരിക്കുന്നെ. വിടില്ല ഞാൻ അയാളെ, വിടില്ല. കൂൾ ഡൗൺ മോളെ, കൂൾ ഡൗൺ മോളെ. ഹലോ, ഹലോ. അതെ, സന്നിയ. എന്താ ഫാദർ? ആ എന്നിട്ട്? എന്നിട്ട് അവൻ എന്ത് പറഞ്ഞു? ഉവ്വ് മനസ്സിലായി, അന്ന് നമ്മൾ അവിടെ വെച്ചിട്ട് ആളല്ലേ. ആ അത് ശരി. ഓ എന്റെ മാതാവേ. ശരി ശരി, ഓക്കെ. എന്താ ഒക്കെ പറയാം. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ സണ്ണിച്ചന്റെ തീരുമാനം? എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നിയതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇനിയൊക്കെ തീരുമാനിക്കേണ്ട ദൈവമല്ലേ. അത് കയ്പായാലും മധുരമായാലും രണ്ട് കൈനീട്ടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. സോണിയ, ഒരു യാത്ര പോലും ചോദിക്കാതെ പോവാണോ? ആരുടെ യാത്ര ചോദിക്കേണ്ടത്? എല്ലാവരും കൂടി ചേർന്ന് ഇവിടെ ചതിച്ചിട്ട്. സോണിയ ആരും ചതിച്ചിട്ടൊന്നുമില്ല, ഇങ്ങനെ ഒന്നും ഉണ്ടാവുന്ന കരുതിയല്ല സണ്ണിച്ചൻ. വേണ്ട, ഒന്നും കേൾക്കണ്ട. പക്ഷേ ഇത് ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് കരുതണ്ട. സോണിയ, എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഈ ഭൂമിയിൽ ആരുമില്ലാത്തവളാ ഞാൻ. ആരുമില്ലാത്തവരെ രക്ഷിക്കാൻ ഇപ്പൊ ഒരു അവതാര പുരുഷനുണ്ടല്ലോ. അതെ, സണ്ണിച്ചൻ എനിക്ക് ദൈവമാണ്, എന്നെ രക്ഷിച്ച ദൈവം. പക്ഷേ ഞാൻ പോലും അറിയാതെ എന്റെ മനസ്സ് പലതും മോഹിച്ചിട്ടുണ്ട്. തെറ്റാണ്, തെറ്റാണെന്ന് എനിക്കറിയാം. എങ്കിലും സോണി വിചാരിക്കുന്ന പോലെ സണ്ണിച്ചൻ ഒരിക്കാൻ പറ്റ. ഇനിയധികം കുമ്പസരിക്കണ്ട, എന്നോട് ഇത് ചെയ്തതിന് നീ അനുഭവിക്കും. പാടി സണ്ണിച്ച, സോണിയ പോട്ടെ, പോകുന്നവരൊക്കെ പോട്ടെ. അരയോ അജിത് ഭായ്, കോനേരയിലുണ്ടിയാ? നൈ മനു. അവന്മാർ ഇവിടെ ഉണ്ടോ? ആര്? ഒരു പെണ്ണിനെ തട്ടിയെടുത്ത് വന്ന് ഇവിടെ താമസിക്കുന്നല്ലേ അവന്മാര്. അത് ചോദിക്കാൻ നിങ്ങൾ ആരാ? രത്തൻ ഭായ്, ബോലോ എവിടെ അവന്മാര്?
നിങ്ങൾക്ക് ഭാഗ്യമില്ല. നേരം വിളിക്കും മുമ്പേ അവർ സ്ഥലം വിട്ടല്ലോ. എങ്ങോട്ട്? അത് ഞങ്ങൾക്കറിയില്ല. ഒരു വെളുത്ത സുമോയിലാണോ അവർ പോയത്? അതെ. അപ്പോ അവർ വൈറ്റ്സ് പോലെ പോയല്ലേ? ആരാം സദ അഞ്ജലി ഓടിക്കാം. നിന്റെ പാടി ചോമ്പ ഞാനിന്ന് ആ കൈയില്ല. ഞാൻ ഒരു സെക്കൻഡ് ഇരട്ടെ. Thank you.
நிகழ்ச்சியில் இந்த நிகழ்ச்சியில் கலந்து கொண்ட உங்கள் அனைவருக்கும் எனது இந்த விழாவுக்கு சிறப்பு விருந்தினராக അഞ്ജലിയുടെ പയ്യനെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വാ ദീപക്കെ. അഞ്ജലിക്ക് ഇവനെ ഓർമ്മയുണ്ടോ? എങ്ങനെ മറക്കും, രത്തൻ ബായിക്ക് വേണ്ടി കൂലിക്ക് വേഷം കെട്ടി പെണ്ണ് കാണാൻ വന്ന് ചതിച്ചവനല്ലേ ഞാൻ, അല്ലേ അഞ്ജലി? അല്ല, എല്ലാം ഞാൻ അറിഞ്ഞു. എനിക്ക് വേണ്ടി ഒത്തിരി സഹിച്ചു, ഒരുപാട് തല്ലുകൊണ്ടു അല്ലേ. അച്ഛന്റെ ഫോൺ വന്നപ്പോ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ അഞ്ജലിയോട് പറഞ്ഞിരുന്നു. രത്തമ്പായുടെ തോക്കിന്റെ മുമ്പിൽ ഇയാള് ഞങ്ങളെ രക്ഷിച്ചപ്പോ ആദ്യം ഒരു പിടിയും കിട്ടിയില്ല, ഇപ്പൊ കാര്യം മനസ്സിലായി. തല്ലു കുറെ കൊണ്ടെങ്കിലും അവനൊരു പെണ്ണിനെ കിട്ടിയല്ലോ, ഭാഗ്യവാൻ. എന്നാ എന്നു മുതൽ തല്ലുകൊള്ള റെഡിയായിക്കോ, പെണ്ണുറപ്പാ. എന്തിനു സണ്ണിച്ചൻ പിന്നെ എന്നോടെല്ലാം മറച്ചു വെച്ചത്? മറച്ചു വെച്ചതല്ല, എന്തു പറഞ്ഞാലും വിശ്വസിക്കാത്തൊരവസ്ഥയായിരുന്നു സോണിയുടേത്. അഞ്ജലിയെ രക്ഷിക്കുകയായിരുന്നു എനിക്ക് എന്റെ ജീവിതത്തെക്കാൾ പ്രധാനം. അനാഥരാവുന്നവരുടെ വേദന സോണിക്ക് മനസ്സിലാവില്ല. ഇവളെന്റെ കൂടപ്പുറപ്പല്ലേ. ഇനി എങ്കിലും ഒന്ന് പറ മരുമോനെ. 1 4 3 ഐ ലവ് യു. കാലിക്ക് പൊന്ന്, പീലിക്കു കണ്ണ്, താഴത്തു വിണ്ണ്, നീ എന്റെ പെണ്ണ്. കാലിക്ക് പൊന്ന്, പീലിക്കു കണ്ണ്, താഴത്തു വിണ്ണ്, നീ എന്റെ പെണ്ണ്. ഇളവയിലുടുത്തു വന്നാൽ, ഇതന്നെ വിരിഞ്ഞു നിന്നാൽ, ഇനിയൊരു മനസ്സു തന്നാൽ. കാലിക്ക് പൊന്ന്, പീലിക്കു കണ്ണ്, താഴത്തു വിണ്ണ്, നീ എന്റെ പെണ്ണ്. ഹൃദയം കണ്ടു നിൽക്കാം, ഹൃദയം പങ്കുവെക്കാം, മധുരം കൊണ്ടുകൂടാം. തിലകം തിങ്കളാകും, തിരുമൈ തങ്കമാകും, അധരം പവിഴമാകും. മകരം നിറയും കുളിരാ
മയിലി നടനം നീ കവരു വനശ്രീ തൊഴുവൻ ഉഷസാ